നിൻ്റെ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേ കീഴ് സ്നേഹത്തേക്കാൾ ലോകം നൽകീട് സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്ന് ജീവിക്കും ഞാൻ, സത്യസാക്ഷിയാൻ ജീവിക്കും ഞാൻ. എന്നെ രക്ഷിച്ചു നിത്യരക്ഷയാൽ, എന്നെ രക്ഷിച്ചു ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ, നിൻഹിതം ചെയ്യുവാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങിപ്പോലാക്കാൻ എന്നെ നൽകുന്നു പൂർണമായി, മോദമോടിന പൂർണമായി. നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ, നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ, മേഘത്തേരതിൽ വന്നിടുമേ, യേശുരാജനായി വന്നിടുമേ, ആരാധിച്ചിടും ിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, സ്വർഗനാടതിൽ യേശുവിനെ, സത്യദൈവം യേശുവിനെ, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേ കീഴ് സ്നേഹത്തേക്കാൾ ലോകം നൽകീട് സ്നേഹത്തേക്കാൾ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകും. Praise Jesus, hallelujah. Thank you Jesus, hallelujah. Praise Jesus, hallelujah. Na kalpa devaste stuthikkam, hallelujah, hallelujah. Oru palkalam kadannu vanna samayathu, praise God, hallelujah. Na udeshangal kadannu varuvan kartha sahayikkavikkayi, avane stuthikkam, hallelujah. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ അഖിലാണ്ടത് സകലവും സൃഷ്ടിച്ച ദൈവമാണ്, സകല ചരാചരങ്ങളുടെയും സകലത്തിന്റെ ഉടയവനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ഓ പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എന്ന കൽപ്പസമയം എടുക്കാം, ഹല്ലേലൂയ. സകലത്തിനും മതിയായ കർത്താവ്, ഹല്ലേലൂയ. സകലത്തിനു വേണ്ടി, ഹല്ലേലൂയ. നമുക്ക് വ്യാപരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ. അതെ, ജാഗരൂകുന്ന കർത്താവിന്റെ കണ്ണിൽ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ്, നമ്മുടെ ചാരയുണ്ട്, ഹല്ലേലൂയ. അത് രണ്ട് മൂന്ന് റവന്റെ നാമത്തിൽ കൂടി മസ്ജിദിലേക്ക് കടവാക്കിയ കർത്താവ്, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഉടനാളെ കർത്താവിനെ സ്തുതിക്കാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise God, hallelujah, hallelujah, hallelujah. സ്വർഗം സ്വർഗത്തെ സർവസിംഹാസനവും, ഹല്ലേലൂയ. ഭൂമിയുടെ പാദപീഠമായിരിക്കാൻ, പാദപീഠത്തിന്റെ ബോധം നോക്കി വിളിക്കുവാൻ, അപ്പാ പിതാവെന്ന് വിളിക്കുവാൻ പുത്രന്റെ അവകാശം നമുക്ക് തന്നിരിക്കാൻ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സ്തുതിയുടെ, ഹല്ലേലൂയ, ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കർത്താവ് എത്രയും ആഗ്രഹിക്കുന്നുണ്ട്, ഹല്ലേലൂയ. തന്റെ മക്കളുടെ സ്തുതി കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ഓ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യം പ്രവർത്തിക്കുന്ന കർത്താവാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, ഹല്ലേലൂയ. അടിയങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ സന്ധ്യാസമയം നന്ദിയുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു പയൽക്കാലമായിട്ട് കടന്നു പോകുന്ന ഈ സമയത്ത് അങ്ങനെ സ്വരൊരുമിച്ച് കടന്നു വരുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise God, hallelujah. അങ്ങടെ വചനം കേൾക്കുവാൻ കടന്നു വരുവാൻ കൃപയും നിറവേക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രതികാലം നടക്കുന്ന ഈ മീറ്റിംഗിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നും നാളെയും നടക്കുന്ന മീറ്റിംഗിനെ അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശബ്ദം കേൾക്കുവാൻ, നിന്നെ വചനം കേൾക്കുവാൻ സഹായിച്ചല്ലോ. ഇന്ന് രാത്രിയോടെ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, അങ്ങടെ സെല്ലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ കർത്താവേ വചനത്തിന് മാധുര്യമുണ്ട് കർത്താവേ, വചനത്തിന് വിടുതലുണ്ട് കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ സെല്ലായിരിക്കുന്ന കർത്താവേ, ഈ സാങ്ച്വറി അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ. വരുവാനുള്ള എത്ര മണി കടന്നു വരുവാൻ കർത്താവ് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്ന പച്ച, ഹല്ലേലൂയ. അധികം ായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, എല്ലാ ദൈവമക്കളെയും, എല്ലാ സഹോദര സഹോദരന്മാരെയും, ഏതാ മാതാപിതാക്കളെയും, ഹല്ലേലൂയ,
എല്ലാ യൂത്തിനെയും അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്നിപ്പോ ഇന്ന് രാത്രി കാലം നടക്കുന്ന എല്ലാ ഗാന ശുശ്രൂഷകരെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അതിനുവേണ്ടി കടന്നു മക്കൾക്കായതെ പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ, കൃപ കൂടേക്ക് വർദ്ധിക്കുന്ന ഹല്ലേലൂയ, ഈ സജ്ജനായതെ പ്രാർത്ഥിക്കുന്നു, സഞ്ചരിക്കപ്പുറത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ചുറ്റുപാടനെ കാണുവാൻ അവനെ കൽക്കുടിയാക്കണമേ കർത്താവേ, ഹല്ലേലൂയ, അങ്ങനെ വരവേറ്റു അടുത്തിരിക്കാൻ ഈ പട്ടണത്തിൽ അനേക യേശുവിനെ അറിയുവാൻ ഹല്ലേലൂയ, ആ ജീവന്റെ പുസ്തകം എഴുതിക്കാരെ എഴുതി കാണുവാൻ കർത്താവേ സഹായിക്കണമേ കർത്താവേ, ഇനിയോ പടർന്നുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ഉണർവനെ, ഒരു വലിയ പിന്മഴേശ് നേരത്തെ വിടുവിച്ചെടുക്കണമേ കർത്താവേ, ഹല്ലേലൂയ, പ്രത്യേക പിന്തുണവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ സഹായിക്കണമേ കർത്താവേ. Oh Lord, hallelujah. Praise God, his high God, take it. We can't get it. We can't get it. We can't get it. Hallelujah. And we can't get it. Stotram. Krimis and good. We can't get it. We can't get it. We can't get it. Sakai chata, balapati kata, manu mouth vada tata, salivadil ka, jeevantanna, eshwana namah chodil kata kata, mehsar ke vidave. Amen. Can you say it? Let's finish over. I'm going to sing a familiar song. It's called Lord, I Need You. So as we sing this next song, let's just open our hearts to God and ask Him to fill us and to be here today and to for us to receive something new. It's called Lord, I Need You. So please sing together in this song. Lord, I confess, bowing here I find my rest. Without you, I fall apart. You're the one who guides my heart. Lord, I need you.
വിശ്വസിക്കുന്നവൻ യേശു എന്നെ നന്നായി അറിയുന്നവൻ യേശു സുഖമുള്ള കാലത്തും കണ്ണു നേർക്കിടത്തും യേശു മാത്രം മതി സുഖമുള്ള കാലത്തും കണ്ണു നേർനേരത്തും യേശു മാത്രം മതി പാട്ടുകളൊക്കെ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. ഇനി നമ്മൾ ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സർവസ്തുതികൾക്കും യോഗ്യനാ. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കുന്നവരെങ്കിലും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. സകല മഹത്വത്തിന് യോഗ്യനാ നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ നമ്മുടെ അധരങ്ങളെ തുറന്ന് നാം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്.
സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അധരങ്ങളെ തുറന്ന് മറ്റുള്ളവർ നമ്മൾ വ്യത്യസ്തരാക്കില്ല. അങ്ങനെ ഗ്രാധരങ്ങളെ തുറന്ന് ഒരനർത്ഥം നിനക്ക് ഭവിക്കില്ല. യാത്ര ചെയ്യാനിട്ടല്ല, കഴിഞ്ഞ ദിവസം നമുക്കാർക്ക് രോഗം വരാനിട്ടല്ല, നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ സൂക്ഷിപ്പ, ദൈവത്തിന്റെ കരുണയ, അവന്റെ വിശ്വസ്തയ. മനുഷ്യനെ ദൈവം നമ്മുടെ കൂടെ വിശ്വസ്തല്ല. സർവശക്തൻ കൂടെയുണ്ട്. പ്രത്യാശയോടെ ആശ്രയിപ്പാനിക്കും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, പാതയോ നിന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പുക ആശ്രയമാവൃതയുണ്ട്. കരങ്ങളിൽ വഹിക്കും ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. പ്രത്യാശയോടെ ആശ്രയിക്കുന്നും സർവശക്തൻ കൂടെയുണ്ട്. നടരാതെ മരുഭൂമിൽ യാത്ര ചെയ്യാൻ നമുക്കൊരു ദൈവമുണ്ട്. വ്യത്യാസോടെ ആശ്രയിപ്പാണ് സർവശക്തൻ കൂടെയുണ്ട്. ഇല്ല പാതകളിൽ
Oh,
ജന്മദ മുതൽ ഇതുവരെ മകളുടെ സാന്നിധ്യം അനുഭവിച്ചു തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്ന കർത്താവേ അങ്ങനെ സാന്നിധ്യത്തിൽ മറവിലായിരിക്കുവാൻ ചിലർക്ക് വിടുതലായി തീരുവാൻ ചിലർക്ക് മറുപടിയായി തീരുവാൻ ഹല്ലേലൂയ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹം പ്രാപിച്ച് നടക്കുന്നൊരു രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കും അതോടെ സാന്നിധ്യം കൂടെ ഇരിക്കുന്ന പ്രാർത്ഥന കർത്താവേ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ വിലയേറിയ ദാസനെ പശു മോനി മാറ്റി പശു മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് അവനെ വാഴ്ത്താം. ഈ സന്ധ്യാസമയം പ്രത്യേകി ക്രമീകരിക്കപ്പെട്ട മീറ്റിംഗിന്റെ ആരംഭ സമയം മുതൽ കർത്താവിന്റെ സാന്നിധ്യം നാം രൂപിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവസ്ഥനിൽ പാടി സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദി എന്ന ഹൃദയത്തോടെ വീണ്ടും നമുക്ക് അവനെ വാഴ്ത്താം, നമുക്ക് അവനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പകലത്തെ അധ്വാനത്തിന് ശേഷം അല്പസമയം ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ നമ്മെ സമ്പൂർണമായി അവന്റെ പാദപീഠത്തിൽ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് കടന്നു വന്നിരിക്കുന്ന നാം വന്നതുപോലെയല്ല, ഇരട്ട ശക്തി പ്രാപിച്ചുകൊണ്ട്, ബലം പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഒരു പുതിയ ബലത്തോടെ, പുതിയ ശക്തിയോടെ, പുതിയ അനുഭവത്തോടെ, ഹല്ലേലൂയ, ഇവിടുന്ന് കടന്നു പോകുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രികാലം എന്നോട് ഇടപെടുമാറാകണമേ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, ആ സമർപ്പണത്തോടെ കൂടെ നാം ദൈവവാദം എടുത്തെങ്കിലായിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസനും കൂടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവേ നമ്മോട് നിത്യമായി ഇടപെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മാറ്റമില്ലാത്ത തിരുവചനം, പ്രൈസ് ദി ലോർഡ്, സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരപ്പെട്ട ആ വചനം, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ചോദിച്ചറിയാനും അതിനുശേഷം സാം തോമസും മുൻപോട്ടെ കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുന്നതാണ്. മഹാപരിഷത്തിന് നിദ്രമായ ഞങ്ങളുടെ ദൈവമേ, സുഖപിതാവേ, നല്ല രാത്രിക്കാർ ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നല്ല പകൽക്കാലത്തെ അധ്വാനത്തിന് ശേഷം കർത്താവേ സന്ധ്യാസമയത്ത് അവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാനും കർത്താവേ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാനും കർത്താവ് കൽപ്പിച്ചത് നല്ല സമയത്തിനായി ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരെ ഹോഹോവേ അവന് നന്മയെ ചൊല്ലിയും പരിശുദ്ധന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഞങ്ങൾ വായിക്കുന്ന പോലെ ഇന്ന് രാത്രി ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുവാൻ ഏറെ ഉണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെ ഓർത്ത്, നന്മകളെ ഓർത്ത്, ഞങ്ങളെ നടത്തിയ വഴികളെ ഓർത്ത്, ഞങ്ങളെ രക്ഷിച്ച കർത്താവേ വിധങ്ങളെ ഓർത്ത്, ഞങ്ങളെ നടത്തുന്ന അത്ഭുതം നടത്തുകളെ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ, മാറ്റമില്ലാത്ത വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ധന്യവാദം. തിരുമേനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്റെ ദാസന്മാരെ അയച്ചു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഉണർത്തുകയും ഹല്ലേലൂയ, ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ പരമാർത്ഥ മനസ്സുകളെ ഉണർത്തി ദൈവസ്ഥാനത്തിൽ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾ വഴി തിരഞ്ഞെടുപ്പ് അതി ഉറപ്പാക്കിക്കൊണ്ട് ദൈവകൃപയിൽ തികഞ്ഞവരായി ദൈവസ്ഥാനത്തിൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വെളിപ്പാടെ കർത്താവിന് വരം വേണ്ടി കർത്താവേ ആവലോടി ഒരുങ്ങിയിരിപ്പാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവേയോട് മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ വചനത്തിൽ കൂടെ ഇന്ന് രാത്രി
ഞങ്ങൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെടുത്തുന്ന, സൗഖ്യം വരുത്തുന്ന, ഹല്ലേലൂയ, രൂപം ബലപ്പെടുത്തുന്ന, ഹല്ലേലൂയ, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി തരുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ശക്തമായി ഞങ്ങളുടെ അവിടുത്തെ ശല്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, കർത്താവേ, കേൾക്കുന്നു, സംസാരിക്കണമെന്നുള്ള കർത്താവേ, ഹല്ലേലൂയ, ആ ആത്മീയതയോടുകൂടി ദൈവസ്നേഹിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ഇവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, അവിടുത്തെ കൃപയെ ധാരാളമായി പറയണമേ. ഇന്ന് രാത്രി വചനം സൂക്ഷിക്കുന്ന ദാസിനെ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മനിർഭരതയോടെ അഭിഷേകത്തോടെ സംസാരിപ്പാൻ്റെ കൊണം. ഹല്ലേലൂയ, കർത്താവിന്റെ കൃപയും കർത്താവിന്റെ അഭിഷേകവും അധികമായി പകർന്ന് ബലത്തോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അടികൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നുണ്ട് സ്തോത്രം. സമസ്ത അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നിനാമത്തിൽ താഴ്മ യാചിക്കുന്നതുണ്ടായി കേൾക്കുമാറാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. മഹാപരിശുദ്ധനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളെ വാഴ്ത്തു. അവരുടെ തേജസ്സിന്റെ നിറവിലെ സന്ധ്യയുടെ യാമത്തിലായിരിക്കാൻ ദൈവവിളിയരെ ഒരുമിച്ച് കൂട്ടിയൊരുത്തനങ്ങളെ വാഴ്ത്തു. അങ്ങ് എത്ര നല്ലവനാണ് കർത്താവേ. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ്. അങ്ങ് സകല വീഴ്ചയ്ക്ക് യോഗ്യനാണ്. സകല ബലവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും ഒരിക്കൽ കൂടെ ഞങ്ങളിലേക്ക് കരയറ്റുകയാണ്. ഉന്നതന് ഉയർന്നിരിക്കുന്ന ഒരു ശാശ്വതവാസി പരിശുദ്ധനുമായി നല്ല കർത്താവേ, ഈ രണ്ടു ദിവസമായി ക്രമീകരിക്കപ്പെട്ട ഈ യോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങയുടെ ദാസൻ ഈ ദേശത്ത് കടന്നു വന്നത് മുതൽ പല ശുശ്രൂഷകളായി ദേശങ്ങളിൽ അങ്ങയുടെ വ്യക്തമായ ആമേ ദൂതുകൾ വിളിച്ചറിയിപ്പാൻ തക്കവണ്ണം ശക്തമായി കരങ്ങളിൽ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടങ്ങി വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് രാത്രിക്കാലോ നാളെ രാത്രിക്കാലോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ആത്മാവിൽ ദൂതുകളെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ശക്തമായി ഉപയോഗിച്ചു കൊള്ളണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യുവാൻ, ആ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുവാൻ, 100, 60, 30 പേരി ഫലമുള്ളവാകുവാൻ ദൈവരങ്ങളിലേക്ക് വെളിവരെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ ഞങ്ങളോട് മനസ്സലിവുള്ള ദൈവമാണ്. ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ കർത്താവാണ്. അവിടുത്തെ വചനം ഞങ്ങൾക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാക്കി തന്ന നല്ല കർത്താവേ, കേൾക്കുന്ന ആലോചനകൾ ഏകാഗ്രതയോടെ ഏറ്റെടുപ്പാൻ തക്കോണ്ടോ, ഒരുക്കത്തോടെ ഏറ്റെടുപ്പാൻ തക്കോണ്ടോ, സമ്പൂർണമായ സമർപ്പണത്തോടെ ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കാൻ കൃപയേണമേ. ഇത് ക്രമീകരിക്കപ്പെട്ട വിലയേറിയ ഭൃത്യനായ സ്തോത്ര, ദൈവസഭയ്ക്കായി സ്തോത്ര, കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു. സകലം ബാഹുത്വം ഞങ്ങളൊക്കെ തരട്ടെ. വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്ത് കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിൽ വിടുതലായി തരട്ടെ. ഞങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് അത് സൗഖ്യമായി തരട്ടെ. ബാഹ്യമായ അവയവങ്ങൾക്ക് അത് സൗഖ്യമായി തീരട്ടെ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതലായി തരട്ടെ. ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ തക്കോളം ദൈവം ഇടയാക്കണമേ. സകല മഹത്വം അങ്ങേക്ക് തരുന്നു. പാദപീഠത്തിൽ ഇളിവിനെയും പരമേൽപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ തന്നെ ഉള്ള ദാവത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണം നല്ല പിതാവ്. മഹത്വത്തിന്റെ പ്രത്യാശ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്ന സമയം മുതൽ എത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നല്ലോ, അതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ് നാഥ. തുടർന്നും അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അങ്ങയുടെ വിലയേറിയ ദാസനിൽ കൂടി അനുഗ്രഹീതമായ ആലോചന ഈ രാത്രികാലം ഞങ്ങൾക്ക് നൽകി തരുമാറാണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. കടന്നു വന്ന ജീവിതങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിഞ്ഞ് ഇടപെടുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ് ഇന്ന് ഇവിടെ ഉള്ളതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അങ്ങനെ അസാധ്യം ഒന്ന് ഉരുവിച്ചറിവാന്, നിന്റെ വിടുതന്റെ കരം മനസ്സിലാക്കുവാന്, നിന്റെ ഇമ്മമാർന്ന ശബ്ദം ഒന്ന് കേൾക്കുവാന് ഹല്ലേലൂയ കർത്താവ് ഈ രാത്രികാലം ഇടയാക്കിക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. സുഷിരി ഞങ്ങളുടെ ദാസനെ കർത്താവ് നിന്റെ ആത്മാവിൽ നിറഞ്ഞ് സുഷിരിപ്പാന് അവിടെ നിന്ന് ഇടയാക്കിക്കൊള്ളുമാറാണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്ന സഭയും കർത്താവെ, അങ്ങയുടെ ദാസന്മാരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ തുടർന്ന് രുചിച്ചറിവാൻ സഹായിച്ചാട്ടെ. കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ ഇരുത്തിക്കാട്ടെ. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം വന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. കഴിഞ്ഞ രണ്ട് മീറ്റിംഗ് നമ്മൾ ഇവിടെ വെച്ച് നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ, പാസ്റ്റർ കെ കെ ചെറിയാനെ, അതുപോലെ പാസ്റ്റർ എം കുഞ്ഞപ്പി, പാസ്റ്റർ ഈ പ്രാവശ്യം ഇത് 3-ാമത്തെ മീറ്റിംഗാണ്. കർത്താവിൻ്റെ ദാസന്മാർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോഴേ
സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ ഒന്നുകൂടെ ഒന്ന് സൂചിച്ചാട്ട്. കാരണം അത് കേട്ടാലും ഈ ദൈവദാസന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കൃപകൾ ഓരോന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ കൂടെ അവരിൽ കൂടെ ലഭിക്കുന്നതായിരിക്കുന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എങ്കിലായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാർ പാസ്റ്റർ ജോയ് പി ഉമ്മൻ ബെതേൽ ഗോസ്പെൽ അസംബ്ലിയുടെ പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്നല്ലോ. പാസ്റ്റർ കെ വി എബ്രഹാം ഈസ്റ്റേൺ റീജിയൻ്റെ സെക്രട്ടറി, അതുപോലെ പാസ്റ്റർ മോനി മാത്യു ചർച്ച് ഓഫ് ഗോഡിൻ്റെ റീജിയൻ്റെ ചുമതല വഹിക്കുന്നു. ഇങ്ങനെയുള്ള വിലയേറിയ ദൈവദാസന്മാരെന്ന് അവർക്കും എല്ലാം ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഈ രാജ്യത്തേക്ക് എന്നെ കൊണ്ടുവരാനായിട്ടുള്ള പ്രധാന കാരണം പ്രിയ ഗ്രേസ് മാമയും അവരെ ജോയിച്ചാനുമാണ്. അവർ അതിനുവേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഈ രാജ്യത്ത് വന്ന് കഴിഞ്ഞ 35 വർഷത്തോളമായി ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ആ ചർച്ചിലും ജോയിച്ചാൻ്റെ ചർച്ചിൽ അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് 10 വർഷമായിരുന്നു. അതിനുശേഷമായിട്ട് പിന്നീടാണ് ഞങ്ങൾ ചർച്ച മാറി വേറെ ചർച്ചൊക്കെ ആരംഭിച്ചു. എന്നാൽ ഇന്ന് വരെയും ഈ പട്ടണത്തിൽ എല്ലാവരുമായിട്ട് സഹകരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് കർത്താവിൻ്റെ വലിയേറിയ ദാസൻ പരേതനായ പാസ്റ്റർ എ സി ജോർച്ചായൻ. ഞങ്ങൾ ആദ്യ സമയത്ത് നടത്തിയിരുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത് വീഡിയോ മിനിസ്ട്രിയാണ്. എപ്പോഴച്ചാനെ ജോർച്ച ഞങ്ങൾക്കൊരു മീറ്റിംഗ് നടത്തണമല്ലോ എന്ന് പറയുമ്പോൾ അച്ചാൻ പറയും, ഞാൻ ജെയിംസ് കുട്ടി ഡയറി ഒന്ന് നോക്കട്ടെ, ഡയറി ഒന്ന് നോക്കിയിട്ട് പറയും ആ ഓക്കെ എന്ന് പറയും. അങ്ങനെ അനേക മീറ്റിങ്ങൾ മുൻ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് പഴയ ടേപ്പൊക്കെ ഞാനിപ്പോൾ കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും അന്ന് ചെറുപ്പക്കാരായിരുന്നു, അവരുടെ മുടിയൊന്നും നരച്ചിട്ടില്ല, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും യൗവനക്കാരായും കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്ന സന്ദർഭങ്ങൾ 20-25 വർഷങ്ങൾക്കുമ്പ് അങ്ങനെ ദീർഘ വർഷങ്ങൾ അച്ഛൻ്റെ അവിടെ വെച്ച് മീറ്റിങ്ങുകൾ നടത്താൻ ഇടയായിട്ടുണ്ട്. അന്ന് മാസ്റ്റർ പി ഒ ചെറിയാൻ, കെ വി കുര്യൻ മാസ്റ്റർ, അങ്ങനെ ഉണ്ടായിരുന്ന ദാസന്മാരെയാണ്. ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ ചിന്തിച്ചു പിന്നെയും ഇത് ഒന്ന് പിന്മഴയുടെ കാലമായിരിക്കാം, ദൈവം തുടങ്ങി വെച്ചിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. പാസ്റ്റർ ബാബു തോമസിൻ്റെ അവിടെ കഴിഞ്ഞ വർഷം ഒരാഴ്ചത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പട്ടണത്തിൽ തുടർമാനമായിരിക്കുന്ന മീറ്റിങ്ങുകൾ നടക്കണം, അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളെല്ലാം ഉണർത്തപ്പെടണം എന്ന് പറഞ്ഞു. ഇതായ ഫലമായി ഈ ദൈവദാസന്മാരെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കർത്താവിൻ്റെ വലിയേറെ ദാസൻ പി ഒ ചെറിയാച്ചനെപ്പറ്റി ഒരു കാര്യം പറയും, പ്രസംഗിയരെയും സ്ഥലവും ജനവും ഉണ്ടെങ്കിൽ യോഗം നടക്കും. അപ്പം ഈ 2-3 കാര്യങ്ങൾ, എന്നാൽ ഈ പ്രിയപ്പെട്ടവരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞാണ് വളരെ അധ്വാനത്തോടു കൂടെ മഞ്ഞാണ്ടിലൊക്കെ ജോലി ചെയ്തവരാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ പാടാനൊക്കെ കടന്നു വന്നവർ. ഇവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവയ്ക്ക് ആ സ്തോത്രം ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഇത് വീഡിയോയിൽ യൂട്യൂബിലൊക്കെ ഇടാനായിട്ട് ഇവർ ചെയ്യുന്നതായിരിക്കുന്ന അവരുടെ സേവനങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ വലിയേറിയ കർത്താവിൻ്റെ വലിയേറിയ ദാസൻ പാസ്റ്റർ അനീഷ് കവാലത്തെ കുറിച്ച് ഇതിനകം നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ മനസ്സിലായി കാണും. പലയിടങ്ങളിലും അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ തന്നെ 2 മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു. എനിക്കും ഞാനും ആദ്യമായിട്ടാണ് ആ ദേവദാസനെ കാണുന്നത്. എന്നാൽ ഇത്രമാത്രം വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ദേവദാസൻ ഈ അടുത്ത സമയത്തെങ്ങും ഇതുപോലെ ഉണ്ടോ തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും മനഃപ്പാഠമായി ഈ വചനങ്ങളെല്ലാം പഴയ നിയമത്തിലെ കാര്യങ്ങൾ പോലും ഇത്രയും മനഃപ്പാഠമായിട്ട് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവദാസനെ ഞാൻ കണ്ടിട്ടില്ല. ആയതുകൊണ്ട് ഇവരെയൊക്കെ ദൈവം നമുക്ക് നമ്മുടെ ഈ സ്ഥലത്തേക്ക് അയക്കുമ്പോൾ ഇവരെ കൊണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. നമ്മുടെ കാലം കഴിഞ്ഞാലും ഇതെല്ലാം വീഡിയോയിലും ടിവിയിലും ഒക്കെ വന്ന് അനേകർക്ക് പ്രയോജനമായി തീരത്തക്ക വിധത്തിൽ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയേറിയ ദാസൻ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ താമസിച്ചുകൊണ്ട് ഹല്ലേലൂയ തന്നെ ഒരു പൊതുശുശ്രൂഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഹല്ലേലൂയ. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ഇത്രത്തോളം കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, ധീരസാക്ഷിയായി കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഈ ദൈവദാസനെ ഓർത്ത് നമുക്ക് കരങ്ങളെ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 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 ഞാൻ അടുത്തറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറയാം. അദ്ദേഹം ഹീലിംഗ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ സൗഖ്യമായ ഒരു വ്യക്തിയാണ്. ഒരു പ്രയാസത്തിൻ്റെ അസുഖത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം സൗഖ്യമാക്കിയതുകൊണ്ട് ഇന്നും അദ്ദേഹം ആ ഈ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ദൈവം ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മളെല്ലാം പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന, ഈ കഴിഞ്ഞ ദൈവദാസന്മാരെല്ലാം സംസാരിച്ചത് കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. അത് ഇന്ന് ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല എങ്കിലും കർത്താവിൻ്റെ ദാസൻ്റെ ഇതായിരിക്കുന്ന മനസ്സിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആലോചന എന്താണെന്ന് നമുക്കറിയുന്നില്ല. എങ്കിലും
അതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. തന്റെ മെസ്സേജിനകത്ത് വരവും ഉൾപ്പെടും, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കർത്താവെ ഇന്ന് എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് വാസ്തവമായി നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഹല്ലേലൂയ ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവിനെ സഹായിച്ചല്ലോ. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്ന് നമുക്ക് പാട്ടുപാടി സ്തോത്രമായി യേശുവെ നാഥ അങ്ങേയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവെ നാഥ അങ്ങേയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. മുട്ടോളമല്ല അറിയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അറിയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവെ നാഥ അങ്ങേയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. യേശുവെ നാഥ അങ്ങേയെ ഞാൻ ആരാധിക്കുന്നു. സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടും. മുട്ടോളമല്ല അറിയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അറിയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. അറിയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ദേവദാസിന്റെ കൂടെ ഒരു പ്രിയ ദേവദാസിനോട് വന്നിട്ടുണ്ട്. അദ്ദേഹം നിരന്തരം റെജി ഹരി കർത്താവിദാസും നമ്മോട് സംസാരിക്കുന്നു. രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം ഒന്ന് വായിച്ച് സഹായിച്ച പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. അതിനു മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല. ഒരു നിമിഷം കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മഹത്വവാനാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്ക് ആയുസ്തോത്രം. അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ട് ആരംഭിച്ചിരിക്കുന്ന യോഗങ്ങളുടെ പ്രാരംഭ രാത്രി ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വിലപ്പെട്ട നിമിഷങ്ങൾക്ക് ആയുസ്തോത്രം. കൂടപ്പെട്ട എല്ലാവരെയും ആശീർവദിക്കണം. അങ്ങയുടെ ദാസിദാസന്മാരുടെ മേലെല്ലാം കൃപ പകരുവാൻ ഞങ്ങൾ വീണ്ടും ഓർത്തോടം വീഴ്ച. തിരുവചന ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യവും കൃപയും നൽകണമേ. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തിയിരണം.
ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോട് കൂടി അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പാടാം. ഇന്ന മനുജനനം എടുത്ത യേശു രാജാതിൻ സമീപത്തിൽ പോ ഏറ്റു കൊള്ളവനെ തള്ളാതെ ഏറ്റു കൊള്ളവനെ തള്ളാതെ ഇന്ന മനുജനനം എടുത്ത അതിമഹത്വമുള്ള നാമത്തിന് സ്തോത്രം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ കുടുംബം, വേദിയിലും ഈ സദസ്സിലും ആയിരിക്കുന്ന ആദരണീയരായ എല്ലാ കർത്തൃദാസന്മാർക്കും, ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവമക്കൾ, വിശേഷിച്ച് ഗാന ശുശ്രൂഷ ചെയ്യുന്ന മാന്യ സഹോദരീ സഹോദരന്മാർക്കും, വാത്സല്യ എബി, വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒന്നിച്ച് കാണുവാൻ ഒരവസരം ഇവിടെ ദൈവം നൽകി, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. മറ്റ് മുഖവരകൾ പറഞ്ഞ് സമയം കളയുവാൻ തുനിയുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് അല്പസമയങ്ങൾ ധ്യാനിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യമാണ്. ഒരിക്കൽ കൂടി വേദാംശം ഒന്ന് വായിച്ചാൽ, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. വളരെ പരിചിതമായ വേദഭാഗമാണ്.
ദൈവകൃപയാലെ ഈ രാജ്യത്ത് വരുവാനിടയായി. ചിലയിടങ്ങളിലൊക്കെ കർത്താവിനെ സാക്ഷിപ്പാൻ ശുശ്രൂഷിപ്പാൻ അവസരം നൽകി. എന്നാലും ഞാൻ സാക്ഷ്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. ചില പ്രിയപ്പെട്ടവർ പറഞ്ഞു സാക്ഷ്യമൊന്ന് പറഞ്ഞാൽ കൊള്ളാം, അത് കേട്ടാൽ കൊള്ളാമെന്ന്. അതുകൊണ്ട് അധിക സമയം എടുക്കുന്നില്ല. ഒന്ന് പരിചയപ്പെടുത്തി ദൈവകൃപയിൽ വന്ന മുഖാന്തരം ഒന്ന് പറഞ്ഞ് വായിച്ച വാക്യത്തോട് നീതി പുലർത്തി ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് ബഹുമാന്യ കർത്തൃദാസന്മാർ കെ കെ ചെറിയാച്ചൻ അവറുകളും എം കുഞ്ഞപ്പി പാസ്റ്ററുമൊക്കെ ഇവിടെ സംസാരിച്ച സദസ്സാണ്. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന് താല്പര്യത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളുടെ മുൻപിൽ കർത്താവിൽ ശരണപ്പെട്ട് സംസാരിപ്പാൻ തുനിയുന്നത്. ഇവിടെ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് അനീഷ് എന്നാണ്, ഫുൾ നെയിം അനീഷ് കുമാർ. സ്വന്തം സ്ഥലം ആലപ്പുഴ ജില്ലയിൽ കാവാലം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം. കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്തു നിന്ന് ഞാൻ മാറ്റപ്പെടേണ്ടതായിരുന്നുവെങ്കിലും സർവജ്ഞനായ ദൈവം എന്നെ രക്ഷിപ്പാനിടയായി. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാതാവിൻ്റെ രണ്ടാമത്തെ ഡെലിവറിലാണ് ഞാൻ ജനിച്ചത്. വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചുവെങ്കിലും ആ പ്രസവം പൂർണ്ണമായി നടക്കാനിന്ന് നിമിത്തം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർമാർ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടുള്ള കേസാണ്, അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒന്നെങ്കിൽ ഈ സ്ത്രീയെ രക്ഷപ്പെടുത്താം ഇല്ലെങ്കിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്താം, എന്തോ വേണമെന്ന് ചോദിച്ചു. എൻ്റെ പിതാവിനോടും മാതാവിൻ്റെ മാതാപിതാക്കളോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ സ്ത്രീ രക്ഷപ്പെടട്ടെ, കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ ഡെലിവറി നടത്തി. 1975 ഓഗസ്റ്റ് മാസം 13 തീയതി രാത്രിയിൽ 9:30 കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റു രണ്ട് കുട്ടികളെ പ്രസവിച്ചു. ഡോക്ടർമാർ വിധി എഴുതി, കുട്ടികൾ മൂന്നും മരിച്ചുവെന്ന്. പിന്നെ മാതാവിന് ബ്ലഡ് കൊടുക്കുവാനും മറ്റു കാര്യങ്ങളെല്ലാം അവര് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം അധികാലത്ത് ഈ കുട്ടികളെ മൂന്നും മാതാവിൻ്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്യുവാൻ വേണ്ടി ഒരു സിസ്റ്റർ വന്ന് ഒരു കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി. രണ്ടാമത്തെ കുട്ടിയെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് മാറ്റിക്കിടത്തി. മൂന്നാമത്തെ കുട്ടിയെ എടുത്തപ്പോൾ അതിൻ്റെ കാലൽപ്പം ചലിച്ചു. അവർക്ക് സംശയം തോന്നി അതിലെ ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന്. അവരോട് ചെന്ന് ഡോക്ടറോട് പറഞ്ഞു അതിലെ ഒരു കുട്ടിക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞില്ല സിസ്റ്ററെ, നിങ്ങളുടെ ഭയം കൊണ്ട് തോന്നിയതാ, ജീവനില്ല, കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞു. അവരെ വീണ്ടും വന്ന് കുട്ടിയെ എടുത്തപ്പോൾ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായി. വേഗത്തിൽ തന്നെ ലേഡി ഡോക്ടർ അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് കുട്ടിയെ കാണിച്ചു. അവർ വന്ന് നോക്കിയപ്പോൾ അതിന് ജീവനുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ക്ഷണത്തിൽ തന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി വേണ്ട പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറ്റ് രണ്ട് ആൺകുട്ടികളെ മാതാവിൻ്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്തു. മൂന്നാമത്തെ കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഞാൻ മിക്കയിടങ്ങളിലും പറയാറുണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ കുട്ടി ഏതാണ് പിടികിട്ടി കാണും. പണ്ടൊരു യോഗത്തിന് സാക്ഷ്യമെല്ലാം കഴിഞ്ഞ് ഇരുന്നപ്പോൾ ഒരമ്മ വന്ന് ചോദിച്ചു ആ കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്, ആ അങ്ങനെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം കൃപ നൽകി. ഞങ്ങള് ഹൈന്ദവരായതുകൊണ്ട് വന്നത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ വളരെ തൽപരരായതുകൊണ്ട് നേർച്ചകളും പൂജകളുമൊക്കെ നേരുകയും കഴിക്കുകയും ആ നിലയിലാണ് വളർന്നു വന്നതും വളർത്തി എന്നെ കൊണ്ടുവന്നത്. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഒറ്റ ദിവസം പോലും ക്ഷേത്ര ദർശനം നടത്താതിരിക്കുകയല്ല. ഞാൻ വിസ്തരിക്കുന്നില്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയത്. അതിന് മുഖാന്തരമായി ഞാൻ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. പനി ആയിങ്ങനെ തുടങ്ങി, അത് പ്രയാസമായി. ഈ വിശ്വാസമാർഗത്തിൽ വരുന്നതിന് മുമ്പും മെഡിസിൻ ഉപയോഗിക്കത്തില്ല. അസ്വസ്ഥതകളോ അസുഖങ്ങളൊക്കെ നേരിടുമ്പോൾ അന്നത്തെ വിശ്വാസം അനുസരിച്ച് ക്ഷേത്രത്തിൽ പോകും, ദർശനം കഴിയും, അവിടുന്ന് പ്രസാദം തരും, അത് കഴിക്കും, അങ്ങനെ ആശ്വാസം ലഭിക്കും വിശ്വാസത്തിൽ വരുന്നതിന് മുൻപും. അപ്പോൾ ഞാൻ സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നു, രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ പോകും, പ്രാർത്ഥിക്കും. എങ്കിലും അസുഖത്തിന് ഭേദമില്ല. ഓരോ ദിവസവും അസുഖം മൂർച്ഛിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അസുഖമല്ലാതെ കൂടി അബോധാവസ്ഥയായി. പെട്ടെന്ന് എൻ്റെ പിതാവിൻ്റെ അനുജൻ വീട്ടിൽ വന്ന് എന്നെ കണ്ടപ്പോൾ വല്ലാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് അദ്ദേഹം എന്നെ എടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഹാർട്ടിന് പ്രോബ്ലം കാണുന്നു, ടൈഫോയിഡ് വന്നു കൂടി, ആദ്യം ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ അഡ്മിറ്റായി.
അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഏതാണ്ട് 14 ദിവസം ചികിത്സയിൽ കഴിഞ്ഞു. എന്റെ ജീവിതത്തിലെ ആദ്യ സംഭവമാണ് 14 ദിവസം ക്ഷേത്രത്തിൽ പോകാതിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തും. വെളുപ്പിന് ഒരു 4 മണിക്ക് എഴുന്നേക്കും, കുളിച്ച് വീട്ടിൽ വിളക്ക് തെളിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ ചെന്ന് നിർമ്മാല ദർശനത്തിന് കൂടും. പിന്നെ പല പൂജകളുണ്ട്, അതിലെല്ലാം സംബന്ധിക്കും. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളാണ്, സ്കൂളിനടുത്ത് 5 ക്ഷേത്രമുണ്ട്. പോകാൻ സൗകര്യവും താല്പര്യവും ഉള്ളതുകൊണ്ട് അവിടെ എല്ലാം കയറി ദർശനം കഴിഞ്ഞ് സ്കൂളിൽ പഠിക്കാൻ ചെല്ലുകയുള്ളൂ. 4 മണി വിട്ട് വീട്ടിൽ വന്നാലും പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, അതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ജീവിതത്തിൻ്റെ ചിട്ടയറ. അപ്പം ഈ 14 ദിവസം ക്ഷേത്ര ദർശനം പോകാതിരുന്നത് കൊണ്ട് എനിക്ക് വലിയ മനോഭീതിയാണ്. തനയിൽ എൻ്റെ അമ്മയുടെ വീടിനോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ ആൺകുട്ടികൾ വാഴുകയില്ല. അമ്മയ്ക്ക് 5 പ്രദേശം ഉണ്ടായിരുന്നു, 5 പേരും മരിച്ചു പോയി. ആൺകുഞ്ഞുങ്ങൾ അവിടെ വാഴുകയില്ല. ഇതോ കുടുംബ ശാപം. എൻ്റെ കൂടെ 2 ആൺകുട്ടികൾ, അങ്ങനെ 5, 8, 7 പേര് അമ്മയോടുള്ള ബന്ധത്തിൽ, അമ്മയുടെ വീടിനോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ അവര് 7 ആൺകുട്ടികൾ മരിച്ചു. ഞാൻ ആ രക്ഷപ്പെട്ടതെട്ടാണ്. അതുകൊണ്ട് വളരെ ഭക്തിയോടെ വളർത്തുകയും അങ്ങനെയാണ് ഞാൻ ജീവിച്ചു വന്നത്. എൻ്റെ ആഗ്രഹവും പ്രായമായി കഴിഞ്ഞാൽ ആ രീതിയിൽ പോകണമെന്നായിരുന്നു ഹൃദയത്തിലെ ആഗ്രഹം. അമ്മയുടെ അമ്മാച്ചൻ അല്പം മന്ത്രപൂജാവിധിയൊക്കെ അറിയാൻ ചില കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചു ചെറുപ്പത്തിൽ. എനിക്കും അങ്ങനെ പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം അതുകൊണ്ട് ക്ഷേത്ര ദർശനം 14 ദിവസം പോകാതിരുന്നിട്ട് എനിക്ക് മനോഭീതിയാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു എന്നെ നാളെ വിടണം. അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല, കുറച്ച് ദിവസം കൂടെ ഇവിടെ ചികിത്സ തുടരണമെന്ന് പറഞ്ഞു. ഞാൻ വല്ലാതെ ക്ഷണിച്ചു, എന്തോ നിർബന്ധമോ ശാഠ്യമോ അദ്ദേഹം ഒടുവിൽ അനുവദിച്ച് മരുന്നുകളും ടാബ്ലറ്റും ഒക്കെ നൽകി, നിർദ്ദേശങ്ങളൊക്കെ നൽകി, വളരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്ന് അന്ന് ക്ഷേത്രത്തിൽ പോയില്ല. പിറ്റേ ദിവസം മുതൽ ക്ഷേത്ര ദർശനം നടത്താൻ തുടങ്ങി. എങ്കിലും അസുഖത്തിന് യാതൊരു ഭേദമില്ല. ഓരോ ദിവസവും അസുഖം വല്ലാതെ വഷളായി, വല്ലാത്ത ബുദ്ധിമുട്ടായി. നെഞ്ചിനകത്ത് നല്ല വേദന, വയറ് കണ്ടമാനം വീർക്കുക, ഈ സമയത്ത് കഠിനമായ വേദന, മരണഭീതി എന്നെ അലട്ടാൻ തുടങ്ങി. എനിക്ക് മരിക്കാൻ പേടിയാ, ഇപ്പോഴും പേടിയുണ്ട്. അന്ന് ഭയമാ, പക്ഷെ പ്രത്യാശയില്ല. ഇന്ന് ഭയമുണ്ട്, എന്നാലും നമുക്കൊരു വലിയ പ്രത്യാശ തരുന്നു. എല്ലാവർക്കും മരിക്കാൻ പേടിയാ, ഞാൻ അഭിഷേകം എടുക്കാൻ പറ്റുന്നേ. അപ്പോൾ അന്ന് വളരെ മനോഭീതിയായി, മരിക്കാൻ ഭയം. ഞാൻ വളരെ പ്രയാസപ്പെട്ടു. ഈ സമയത്ത് അനേക ക്ഷേത്രങ്ങളിൽ, കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഒക്കെ ദർശനം നടത്തി, സൗഖ്യം ലഭിക്കുന്നില്ല. ഈ സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് തുടങ്ങി, എങ്കിലും എനിക്ക് വേണ്ട വിധത്തിൽ യാതൊരു വിടുതലും ലഭിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശബരിമലയ്ക്ക് പോകുന്ന സമയമായി. വൃശ്ചികവ്രതം ആരംഭിച്ചു. ഞാൻ പതിവ് പോലെ 1-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ ചെന്ന് മാലയിട്ട് വ്രതം നോക്കി, വൃശ്ചികവ്രതം. അങ്ങനെ വൃശ്ചികവ്രതം ആരംഭിച്ചു വരുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് 10-14 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു പുസ്തകം വായിക്കുക, ഭഗവത്ഗീതയുടെ മലയാള പരിവർത്തനം. അപ്പൊ ഞാൻ ഇതിങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിലൊരു ആഗ്രഹം, അടുത്തൊരു വീട്ടിലേക്ക് പോകണം. എനിക്ക് ആ വീട് മനസ്സിലായി, വീട്ടിൽപ്പെട്ടവരെയൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ പുസ്തകം ഇവിടെ മടക്കി വരുന്നതിന് ശേഷം എന്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ അവര് ക്രിസ്ത്യാനികളാണല്ലോ, എങ്ങനെ അങ്ങോട്ട് പോകുന്നേ? വല്ലാത്തൊരു അസ്വസ്ഥത. ഈ വിശ്വാസമാർഗത്തിൽ വരുന്നതിന് മുൻപ് ക്രിസ്ത്യാനികളെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോഴും എനിക്ക് എല്ലാവരെയും ഒന്നും ഇഷ്ടമല്ല. ജീവിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിനും അത് പറഞ്ഞ വലിയ തൃപ്തിയില്ല. അതുകൊണ്ട് പോകാൻ ഇങ്ങനെ വിസമ്മതിച്ചു. എങ്കിലും ഹൃദയത്തിൽ വല്ലാതെ ആഗ്രഹം അങ്ങോട്ട് പോകണമെന്ന്. ഞാൻ പുസ്തകം മടക്കി വെച്ചതിന് ശേഷം ആ വീട് ലക്ഷ്യമാക്കി ചെന്നു. എന്റെ വീട്ടിൽ നിന്ന് അല്പം നടക്കണം, കായലിന്റെ തീരമാണ്, വെള്ളമെല്ലാം നിറഞ്ഞു കിടക്കുന്നു. ഞാൻ നടന്ന് ആ വീട്ടിൽ ചെന്നപ്പോൾ ഉദ്ദേശം ഒരു 65 വയസ്സുള്ള ഒരു അമ്മ ആ വീട്ടിലുണ്ട്. ഞാൻ പതിവില്ലാതെ ചെന്നത് കണ്ട എന്നെ ക്ഷണിച്ച് അകത്തിരുത്തി രോഗങ്ങളും വിവരങ്ങളൊക്കെ ആരാഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാന് പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു വീട്ടിൽ പോയാലും വെറുതെ ഇരിക്കുകയോ, അല്പസമയം കിട്ടിയിരിക്കാൻ പറഞ്ഞു, നിർബന്ധിച്ചവിടിരുത്തി. അല്പം കഴിഞ്ഞപ്പോ ഈ അമ്മ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വെറുതെ ഇരിക്കണ്ട, ഇന്നാ ബൈബിള് വായിക്കാൻ പറഞ്ഞു. ഞാന് പറഞ്ഞു വേണ്ട, ഇതുവരെ വായിച്ചിട്ടില്ല, താല്പര്യമില്ല, വേണ്ടാന്ന് പറഞ്ഞു. ഈ അമ്മ പറഞ്ഞു ദൈവവചനമാ, വായിക്കാൻ പറഞ്ഞു. ഞാന് വായിക്കാൻ വിസമ്മതിച്ചു നിന്നെങ്കിലും അമ്മ നന്നായിട്ട് നിർബന്ധിച്ചു. ഒടുവിൽ നിർബന്ധം കലശായപ്പോ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അത്ര നിർബന്ധം വന്നേ അമ്മ വായിക്ക, ഞാൻ കേൾക്കാന്ന് പറഞ്ഞു. ഉടനെ ഈ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് കണ്ണ് കാണാൻ പാടില്ല, ഇപ്പൊ പ്രയാസമുണ്ട്, മോൻ വായിക്കാൻ പറഞ്ഞു. അത് അമ്മ കള്ളം പറഞ്ഞതാ എന്നെ കൊണ്ട് വായിപ്പിക്കാൻ.
കാരണം ഞാൻ പിന്നീട് രക്ഷിക്കപ്പെട്ട് സഭയിൽ ചെന്നപ്പോ അമ്മ ഞായറാഴ്ച സന്തോഷിപ്പിച്ച വാക്യം കണ്ണാടിയില്ലാതെ വായിക്കുന്ന ഞാൻ കണ്ടു. ഞാൻ കള്ള വാങ്ങിക്കണം, എന്നാലും എനിക്കത് ഗുണമായി. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് കണ്ണു കാണാൻ പാടില്ല, മോൻ വായിക്കാൻ പറഞ്ഞു. ഞാൻ ആ സന്ദർഭമെല്ലാം മനസ്സിലാക്കി ബൈബിളിങ്ങനെ ഐശ്വരാദ്യ സംഭവം ബൈബിളിങ്ങനെ വാങ്ങി. എനിക്കിത് വായിക്കേണ്ട വിധമോ രീതികളോ ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാന് ബൈബിൾ വാങ്ങിയച്ച് ദൈവം എന്നുള്ള ചിന്തയോടെ ബൈബിൾ ഇങ്ങനെ തുറന്നു. അപ്പൊ എനിക്ക് കിട്ടിയ പുസ്തകം സദൃശമാറ്റത്തിന്റെ പുസ്തകമാണ്. ഞാൻ അനുഭവിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ ആർത്തിയോടെ വേദപുസ്തകം ഇങ്ങനെ വായിച്ചു. അപ്പൊ ചെറിയ അധ്യായങ്ങൾ വായിച്ചപ്പോൾ അമ്മ പറഞ്ഞ് നിർത്താൻ പറഞ്ഞച്ച എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. യേശു ക്രിസ്തുവിനെ പറ്റിയും പാപമോചനത്തെ പറ്റിയും രക്ഷയെ പറ്റിയും സമാധാനത്തെ പറ്റിയൊക്കെ അമ്മ അറിയാവുന്ന നിലയിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആർത്തിയോടെ വായിക്കും, അല്പം കഴിയുമ്പോ അമ്മ സുവിശേഷം പറയും, പിന്നെ എന്നെ കൊണ്ട് വായിപ്പിക്കും, പിന്നെ അമ്മ സുവിശേഷം പറയും, പിന്നെയും വായിക്കാനെ തുടർന്നുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് അറിയാവുന്ന രീതിയിലെല്ലാം എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഞാന് മിക്കടുത്തും പറയാറുണ്ട് ഈ അപ്പൊ ഞാൻ ഈ ആർത്തിയോടെ വായിച്ചപ്പോൾ പെട്ടെന്ന് പിശാച് അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. കാരണം ആ ഇരിപ്പിൽ ഇരുന്ന് 18 അധ്യായം വായിച്ചു സദൃശമാക്കി. എന്റെ ആയുസിൽ ആദ്യ സംഭവമാണ് 18 അധ്യായം ആ ഇരിപ്പിലിരുന്ന് വായിച്ചു. അപ്പൊ സാത്താൻ അവിടെ പ്രവർത്തിച്ചു എന്ന് പറയാൻ കാരണം ഞാന് അല്പം കഴിഞ്ഞപ്പോ ഈ അമ്മയെ ഒന്ന് വീക്ഷിച്ചു. അപ്പോ ഇരുന്നോണ്ട് സംസാരിച്ച അമ്മ ഒടുവിലായിപ്പോ എഴുന്നേറ്റിരുന്ന സംസാരിക്കണം ഇല്ല ചടുലതയോടെ. എനിക്കൊരു ഡൗട്ടാണ്. ഞാന് വായന നിർത്തിയച്ച അമ്മയോട് ചോദിച്ചു, അമ്മയോട് ആ പ്രാർത്ഥന പോകുന്ന കത്തോലിക്ക പള്ളിയിലാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. യാക്കോബ പള്ളിയിലാണോ പോകുന്നേ? അവിടെയല്ലെന്ന് പറഞ്ഞു. പിന്നീട് പള്ളി CSI പള്ളിയാ, അവിടെയാണോ എന്ന് ചോദിച്ചു. അവിടെയല്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ആകെ 3 പള്ളികളുള്ളത് അതാ, യാക്കോബയും കത്തോലിക്കയും CSI പള്ളിയും. പെന്തിക്കോസ് വന്ന പിന്നെ ഇത് ഒത്തിരി വകുപ്പുണ്ടെന്ന് അറിയുന്നത് അറിയാൻ മേലാണ്. ഇപ്പോഴും എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല. അപ്പൊ ഈ അമ്മ പറഞ്ഞു ഞാൻ ആ പള്ളിയിലല്ല പോകുന്നത്. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ ചിന്തയും പേടിയും ഉണ്ടെങ്കിലും ഞാൻ അല്പം ഭയത്തോടാന്ന് ചോദിച്ചു, അമ്മ പെന്തിക്കോസിലാണോ പോകുന്നെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ സന്തോഷത്തോട് പറഞ്ഞു, മോനെ 6 മാസമായിട്ട് പെന്തിക്കോസിലാണ് പറഞ്ഞു. ഞാന് സഹോദരിമാരോടും മാതാക്കളും ഒക്കെ ഉണ്ടല്ലോ, 6 മാസം പെന്തിക്കോസിൽ പോയ അമ്മയുടെ കയ്യിൽ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കിട്ടിയപ്പോൾ അന്നേരം സുവിശേഷം പറഞ്ഞു. നമ്മുടെ ഇടയിൽ 60 കൊല്ലമായ പുള്ളിക്കാരുണ്ട്, അല്ല നമുക്കും വലിയ ഗുണമൊന്നും വന്നിട്ടില്ലല്ലോ. സ്തോത്രം. ഒരാളെ കിട്ടിയപ്പോൾ അന്നേരം യേശുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു. ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തിയോളജി ഒന്നും വേണ്ട. സ്തോത്രം. തിയോളജി ചിലരെ മുഴുവനൊക്കെ തിയോളജിയ പ്രസംഗിക്കുന്നതെല്ലാം ഗ്രഹിക്ക, മുഴുവൻ ഗ്രഹിക്ക, ചിരിക്കുന്നതും കൂടെ ഗ്രഹിക്കില്ല. യേശു നിന്നെ രക്ഷിക്കും പറഞ്ഞാണ് ദൈവത്തിന്റെ തിരികിതവും അവന്റെ ത്യായമായെങ്കിൽ അവൻ അതോടുകൂടി അതിനകത്ത് സ്തോത്രം. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ 6 മാസമായിട്ട് പെന്തിക്കോസിലാ, എനിക്കങ്ങ് വലിയ ഭീതിയായി. എന്റെ ഹൃദയത്തിലെ ഭീതി, ദൈവം ഞാനെങ്ങാനും പെന്തിക്കോസിലാകുമോ, മനോഭീതിയാണ്. എന്നെ കാരണം ഈ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നമ്മൾ പെന്തിക്കോസുകാരെ വീട്ടിൽ കയറ്റുക, അവരുമായിട്ട് സഹകരിക്കോ സംസാരിക്കോ പോവുകയോ വരുവോ അവരുടെ കൂട്ടായ്മയ്ക്കോ യോഗത്തിനോ പ്രാർത്ഥനയ്ക്കൊന്നും പോകുകയല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അഥവാ പോയാൽ നമ്മളും ഇതിനകത്താകും. എന്റെ ഒരു അമ്മാച്ചന്റെ മോൻ പറയുമായിരുന്നു, ഈ പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് വരും പോലെയാണ്. വീട്ടിലെ ഒരാൾക്ക് വന്നാൽ മതി, ഇല്ല അവന്റെ കുടി കുളി കഴിയുമ്പം അടുത്തയാളുകൾ ചിക്കൻ ബോക്സ്. അങ്ങനെ അവന് ഒരു 21 ദിവസം കുളി കഴിയുമ്പം അവന്റെ അനിയന് കയറി ഇത് പറയും. ചുരുക്കി പറഞ്ഞ വീട്ടുകാർക്ക് മൊത്തം വരും. വീട്ടുകാർക്ക് വന്നു കഴിയുമ്പോ അയിനത്തുകാർക്ക് കയറി കുടിക്കും. അവൻ പറഞ്ഞ ഇതുപോലെ പെന്തിക്കോസ്. അപ്പൊ എനിക്കങ്ങ് വലിയ മനോഭീതിയായി. ഞാനെങ്ങാനും ഇതിനകത്തായി പോകുമോ? ഞാനെ അമ്മയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാമ, ഞാന് പോവുകയാണ് പറഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമെന്നും വേണ്ട പറഞ്ഞു. കാരണം പ്രാർത്ഥിച്ച് ഇതിനകത്തെങ്ങാനും നമുക്ക് അങ്ങനെ ചില ധാരണ, പ്രാർത്ഥിച്ചു കൊല്ലും, പ്രാർത്ഥിച്ചാക്കും, പ്രാർത്ഥിച്ചു ഒതുക്കും. നമ്മുടെ ഇരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം മൊത്തം പ്രാർത്ഥനയെ കൂടാമല്ലോ, ഇതെല്ലാം പ്രാർത്ഥനയെ കൂടാ. തല്ലുണ്ടാകുന്നത് പ്രാർത്ഥിച്ചേച്ചാ. കേസ് കൊടുക്കാൻ പോകുന്നത് പിന്നെ ഭാവി കോടതിയിലോട്ട് പോകുന്ന വക്കീലിന്റെ ഉള്ളത്തോട് ദൈവം ഇടപെടണം. കോടതി വരാണ്ടല്ലാം ഊരന്മാരെ നമ്മളെല്ലാം പ്രാർത്ഥിച്ചേച്ചല്ലേ ചെയ്യുന്നത്.
അപ്പൊ എന്റെ ഹൃദയത്തിലെ ചിന്ത പ്രാർത്ഥിച്ചെങ്ങാനും ഇതിനകത്താക്കുമോ എന്നുള്ള ഭയമായിപ്പോയി. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ പറഞ്ഞു ഒരു വാക്ക് പ്രാർത്ഥിക്കാം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഈ അമ്മയെ ഭയപ്പെട്ട് ആ വീട് വിട്ട് എന്റെ വീട്ടിലേക്ക് വരാൻ ഇറങ്ങി. അപ്പൊ ഞാൻ അവിടെ ചെന്നതും ദൈവത്തിന്റെ വചനം വായിച്ചതും അമ്മ സുവിശേഷം പറഞ്ഞതെല്ലാം ഈ വീടിന് തൊട്ടടുത്ത വീട്ടിൽ ഒരു ദൈവദാസൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പാസ്റ്റർ സൈമൺ. അദ്ദേഹം വന്ന് അസംബ്ലി സംഘോട് ശൂക്ഷിക്കുന്ന കർത്തൃദാസൻ. ഞാൻ ഈ അമ്മയെ പേടിച്ച് വീട് വിട്ട് എൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് വീട് വിട്ടിറങ്ങി, എൻ്റെ വീട്ടിലോട്ട് വരാൻ ഇറങ്ങി. അപ്പം ഈ ഞങ്ങളുടെ അവിടുത്തെ ഭൂപ്രകൃതി കുട്ടനാടാണ്. താഴെ മുഴുവൻ വെള്ളം, കായൽ കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റി നിറച്ചിട്ട് നിൽക്കുക. കരയ്ക്ക് മുഴുവൻ ഈ മുള്ളുള്ള വലിയ കൈത, ചെറിയ വഴിയാണ്, അതിന് ബണ്ടെന്ന് പറയും കൽക്കട്ട. അപ്പം ഈ ബണ്ട് വഴി വേണം നടന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പം ഞാൻ രണ്ടു പേർക്ക് കഷ്ടിച്ചേ നടക്കാൻ പറ്റൂ, വളരെ ചെറിയൊരു വഴിയാണ്. അപ്പം ഞാൻ ഈ അമ്മയെ പേടിച്ച് ഈ വെളിയിലോട്ടിറങ്ങി പെട്ടെന്ന് അങ്ങ് പോകാൻ നിർത്ത് നടന്നു വന്നപ്പോൾ ഞാൻ വരേണ്ട വഴിക്ക് മുമ്പായിട്ട് ദൈവദാസം വന്ന് നിൽക്കുക. ഞാൻ സ്പീഡിൽ നടന്നു വന്നപ്പോൾ ഇദ്ദേഹം എൻ്റെ ഫ്രണ്ടിൽ. അപ്പം എന്നെ കണ്ട് ചെറുതായിട്ടൊന്ന് ചിരിച്ചു, ഓറിയ ചിരിയുണ്ട്. അതിൻ്റെ അർത്ഥം നിന്നെ ഞങ്ങൾ പോക്കു വന്ന. അപ്പം എന്നെ കണ്ട് ഇദ്ദേഹം ഊറിയൊരു ചിരി ചിരിച്ചു. ചിരിയുടെ അർത്ഥമൊക്കെ എനിക്ക് പിടികെട്ടി. അപ്പം ഇദ്ദേഹം മാറുന്നില്ല, ഇദ്ദേഹം മാറിയെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും, മാറുന്നില്ല. ഞാൻ വിഷമസന്ധിയിലായി. താഴെ മുഴുവൻ വെള്ളം, ഇദ്ദേഹം മുൻപിൽ ഈ സൈഡ് മുഴുവൻ മുള്ളുള്ള കൈത, വലിയ പ്രയാസമാണ്. ഇദ്ദേഹം മാറുന്ന ലക്ഷണവുമില്ല. എന്നാൽ ഞാൻ പ്രശ്നം വേണ്ടാന്ന് ഓർത്ത് ഞാൻ ചിന്തിച്ചു പുറമോട്ട് നടന്നാൽ വേറൊരു വഴിയുണ്ട്, അതിലേക്ക് പോകാന്നോർത്ത് ഞാൻ ഈ പുറമോട്ട് തിരിഞ്ഞപ്പം അമ്മ വന്ന് പുറകെ നിൽക്കുക. ഞാൻ എങ്ങോട്ട് പോകുന്നെന്ന് അറിയാനായി അമ്മ വന്നേ. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ തിരികിതമാണ്. സങ്കീർത്തനകാരൻ പറഞ്ഞല്ലോ, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞോണം. പ്രൈസ് ദ ലോർഡ്. ഉഷസ്സിന്റെ ചിറക് തിരച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും ദൈവത്തിന് മറവായിട്ടൊന്നുമില്ല. ഇന്ന് രാത്രി ഇവിടെ വന്നതും ദൈവം അറിഞ്ഞോണ്ട. നമ്മളെ ചരിക്കുന്നതും ജീവിക്കുന്നതെല്ലാം നമ്മുടെ കർത്താവ് അറിഞ്ഞോണ്ട. പ്രൈസ് ദ ലോർഡ്. ഞാൻ വളരെ പ്രയാസത്തിലായി. എന്റെ ആ വിഷമസന്ധി കണ്ടി കർത്തദാസം പറഞ്ഞ് പൊയ്ക്കാട്ടെ എന്ന് പറഞ്ഞ് വഴി ഒതുങ്ങി തന്ന് ഞാൻ അടുത്ത് വന്നപ്പം എനിക്കൊരു പുതിയ നിയമം തന്നേച്ച് പറഞ്ഞു, ഇത് വായിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാം, യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. രക്ഷപ്പെട്ട് പോരണമല്ലോ എന്ന് ഓർത്ത് പുതിയ നിയമം വാങ്ങി വീട്ടിലേക്ക് വന്ന് ചില ദിവസങ്ങളൊക്കെ വായിച്ചെങ്കിലും വ്യത്യാസമൊന്നും കണ്ടില്ല. എന്തിനേറെ ഞാൻ വിസ്തരിക്കുന്നില്ല. ഒരു ദിവസം സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോയി വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്ത് ഒരു യോഗം നടക്കുന്നു. അന്ന് രാത്രി ദൂരെ ഒരു മരത്തിന് മറഞ്ഞിരുന്ന് യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു. ഭയങ്കര യോഗമാണ്, മുറ്റത്ത് പന്തലിട്ട ദൈവദാസന്മാരുമൊക്കെ ധാരാളമുണ്ട്, നല്ല യോഗം. പിന്നെ എനിക്ക് ഒന്ന് മനസ്സിലാകുന്നില്ല, ഞാൻ ദൂരെ ഒരു മരത്തിന് പൂവരശൻ ഒരു മരത്തിന് മറഞ്ഞിരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം എൻ്റെ നെറ്റിയിൽ ഭസ്മക്കുറിയും ദേഹത്തൊക്കെ കളവക്കുറിയുണ്ട്. ഞാനിങ്ങനെ ദൂരെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്ത, ഇവരെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടും. എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്ത വന്നു അങ്ങോട്ട് പോകാനെ മടിച്ചു. കാരണം എൻ്റെ പിതാവിന് കള്ളി ഷാപ്പിലെ ജോലിയാണ്, അദ്ദേഹം ഷാപ്പുമൊക്കെ പൂട്ടി വെച്ച് വരുന്ന സമയമാണ് വീട്ടിൽ കാണണം. പോകാനിങ്ങനെ മടിച്ചു. അപ്പം ഈ യോഗം നല്ല യോഗമാണ്, ഭയങ്കര ബഹളം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ ഭയങ്കര ബഹളമാണ്, ചാടുകയും ബഹളവും ഭയങ്കര ബഹളം. അതുകൊണ്ട് എല്ലാം പറയുന്നുമുണ്ട്, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഇപ്പോഴും എനിക്ക് പലതും പിടികിട്ടുന്നില്ല, പലതും എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. അന്നൊന്നും മനസ്സിലാകുന്നില്ല, ഭയങ്കര ബഹളം. അപ്പം ഞാൻ ഇങ്ങനെ ബഹളമുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ചിന്ത, ഇവർ പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടും. എങ്ങനെ മുൻപോട്ട് പോയില്ല, അറച്ചിങ്ങനെ നിലക്ക് കാൽപ്പം കഴിഞ്ഞപ്പോൾ ആ യോഗസ്ഥലത്ത് നിന്നൊരു പയ്യനിറങ്ങി എൻ്റെ സമീപേ കൂടെ വന്നു. അപ്പം ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, മോനെ പാസ്റ്ററോട് പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് കേട്ട മാത്രയിൽ ഈ പയ്യനെ പുറമോട്ട് ഓടി ദൈവദാസന്മാരൊക്കെ സ്റ്റേജ് എനിക്ക് പോകണ്ട. ഒരു ദൈവദാസനോട് ചെന്ന് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞേച്ച് പറഞ്ഞു, അച്ചാച്ചൻ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കും, പാസ്റ്റർമാരല്ലേ വിടുവോ. ഒരു പാസ്റ്റർ മൈക്കുമായിട്ട് എഴുന്നേറ്റു ആ സഹോദരൻ മുമ്പോട്ട് വരാൻ പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞല്ലോ എന്നായിപ്പോയി. അപ്പൊ ഇരുന്നവരെല്ലാം പുറകോട്ട് നോക്കി ആരാന്നറിയാം, മുന്നോട്ട് വരാൻ പറഞ്ഞു. അല്പം അറച്ചും മടിച്ചുമൊക്കെ ആണെങ്കിൽ ഞാൻ മുൻപോട്ട് നടന്നു ചെന്നു. അന്ന് രാത്രി അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തന്മാര് ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. ആ രാത്രി ക്രിസ്തുവേശു എന്നെ സൗഖ്യമാക്കി. ഉദ്ദേശം, അന്ന് രാത്രിയിൽ ഒരു 11:30 രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ വരുവാൻ ദൈവം കൃപ നൽകിയത്. ഞാൻ നാട്ടിലൊക്കെ മിക്ക ഇടങ്ങളിലും കൺവെൻഷനിൽ പറയുക, സമ്മർദ്ദം കൊണ്ടോ പരപ്രേരണ കൊണ്ടോ നിർബന്ധത്താലൊന്നുമല്ല യേശു എന്നെ സൗഖ്യമാക്കി.
പ്രൈസ് ദ ലോർഡ്. യേശുക്രിസ്തുവിനെ അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അന്ന് രാത്രി എന്റെ മരണഭീതികളും ചിത്തപ്രമങ്ങളെല്ലാം യേശു മാറ്റി തന്നു. ആ രാത്രി ക്രിസ്തുയേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിപ്പാനും ഏറ്റെടുക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഭസ്മകുറികളും കളഭകുറി കണ്ടതെല്ലാം തുടച്ചു മാറ്റി, ശബരിമലയ്ക്ക് പോകുന്ന മാല അതെല്ലാം പൊട്ടിച്ചു ഊര കളഞ്ഞു. രാത്രി അല്പം വൈകി വീട്ടിൽ ചെന്ന് വീട്ടുകാരെ ധരിച്ചത് ക്ഷേത്രത്തിലാണെന്നാണ്. എന്നാൽ അന്ന് രാത്രി ഞാൻ രക്ഷിക്കപ്പെട്ടു. പിറ്റേ ദിവസം മുതൽ ജീവിതത്തിൽ മാറ്റം കണ്ടു. വെളുപ്പിനെ എഴുന്നേറ്റെങ്കിലും ക്ഷേത്രത്തിൽ പോയില്ല, നാമം ജപിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ മാറ്റം കണ്ടപ്പോൾ അല്പം പ്രശ്നമൊക്കെ വീട്ടിലുണ്ടായി, അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അങ്ങനെയാണ് ഈ കൃപയിൽ വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ സൂക്ഷിച്ചു. ഈ രാത്രി നിങ്ങളുടെ നടുവിൽ ക്രിസ്തുയേശുവിനെ സാക്ഷിപ്പാൻ ദൈവം നൽകിയ വിലപ്പെട്ട നിമിഷത്തിനായി ദൈവത്തിന് മഹത്വം. മറ്റ് സാക്ഷ്യഭാഗത്തിലേക്ക് ഒന്നും പോകുന്നില്ല, ഞാൻ കൃപയിൽ വന്നൊരു മുഖാന്തരം പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഈ കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ്യ. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതൻ അരിയുവാൻ എന്നരികിൽ നിന്നതും മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതൻ അരിയുവാൻ എന്നരികിൽ നിന്നതും ഇരുളിലായി ഞാൻ പുരിതമോടി അവേ ഇരുളിലായി ഞാൻ പുരിതമോടി കരയും നാദം കണ്ടു വീണ്ട അരുമനാഥനെ അൻപിതോ യേശു നായക ക്രമം ചെയ്ത ദോഷിക്ക എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷിക്ക എനിക്ക് രക്ഷ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി. നല്ല വചനങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം നേരേറ്റുന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കുന്നല്ലോ വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം കൂടെ പ്രാർത്ഥനയ്ക്ക് ഓർപ്പിക്കുന്നത്, ചില നാളുകൾക്ക് മുമ്പ് എന്റെ ശബ്ദം അങ്ങടഞ്ഞു. ഒരു 9 മാസം എനിക്ക് സംസാരിക്കാൻ പറ്റുകയില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ അനേകന് പറഞ്ഞു, അതിന് പലരും തുനിഞ്ഞു. എന്നാൽ കൃപയാല് എല്ലാ ദിവസവും കൈവച്ച് പ്രാർത്ഥിക്കുവായിരുന്നു. ഞാൻ വിശ്വാസമാർഗത്തിൽ വന്ന് എന്നെ മെഡിസിൻ അങ്ങ് നിർത്തി. ദൈവത്തിൻ്റെ മഹത്വം, അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയാല് ഇന്ന് വരെ നിന്നു. 9 മാസം എനിക്ക് സംസാരിക്കാൻ, പാടാൻ, സംസാരിക്കാനൊന്നും പറ്റുകയില്ലായിരുന്നു. വളരെ മനോവേദനയോടെ ആയിരുന്നു. എന്നാൽ അതിനുശേഷമായിട്ട് ദൈവം ശബ്ദം അല്പം തെളിയിച്ചു തന്നു. ഇപ്പം ഇത്രത്തോളം ആയി, അതുകൊണ്ട് പാടാനും സംസാരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്കറിയാം വളരെ ഉച്ചസ്ഥായി പാടും, പഴയ പാട്ടുകൾ പാടുക പതിവുണ്ട്, ഇപ്പം അത് വയ്യ. എന്നാലും 2 ശീലൊക്കെ ഇടയ്ക്ക് പാടുമ്പോൾ നിങ്ങൾ ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കാതെ എൻ്റെ കൂടെ പാടണം. നമുക്ക് ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അതിന് മോശ ജനത്തോടെ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്ന ഒരു പദശകലമാണ് ഭയപ്പെടേണ്ട, 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 ഭയപ്പെടേണ്ട. ഒരു സംഭവം കഴിയുമ്പോൾ ഒരു ശബ്ദം ഭയപ്പെടേണ്ട, പിന്നെ ചില ചരിത്രങ്ങൾ സംഭവങ്ങൾ കഴിയുമ്പോൾ ഒരു ശബ്ദം ഭയപ്പെടേണ്ട. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകത്തിൽ ഇടയ്ക്കിടയ്ക്ക് തുടരെ തുടരെ കിടക്കുന്ന പദശകലമാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. അതെന്താ ഈ കൂടെ കൂടെ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട നീ കൂടെ കൂടെ പറയാൻ കാരണമല്ല?
എല്ലാവർക്കും പേടിയാ. തെളിയിക്ക, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭയമുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് സകല ആൾക്കാരും ഭയപ്പെടുന്നവരാ. ഒരിക്കല് ഒരു ദൃഢഗാത്രനായ മനുഷ്യൻ, ഒരു ആറടിപ്പൊക്കെ ഉദ്ദേശം, നല്ല ആരോഗ്യവാൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് മരണത്തെ പേടിയില്ലെന്ന് പറഞ്ഞു. ഞാനെ പേടിച്ചു, അങ്ങനെ എനിക്ക് പേടിയുണ്ട്, മുമ്പേ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞു എനിക്ക് മരണത്തെ പേടിയില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ചായന് ഇനി യാതൊരുവിധ പേടിയും കാണുകയില്ല. കാരണം ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഭീതി മരണഭീതിയാണ്, അദ്ദേഹത്തിന് ഇല്ലെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വന്ന അങ്ങനെ ഒരു പേടി ഇനി ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം അല്പം രസിക്കന്നെ. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ എനിക്ക് മരണത്തെ പേടിയില്ലെന്നുള്ളു, പക്ഷെ എനിക്ക് എന്റെ ഭാര്യയെ പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ആരടിപ്പൊക്കമുള്ള ആരോഗ്യവാനായ ഈ മനുഷ്യനെ മരണത്തെ പോലും പേടിയില്ല, സ്വന്തം ഭാര്യയെ പേടി. അങ്ങനെയുള്ളവരും കാണാം ഇതിനകത്ത്, ചിലപ്പം കാണാം പല്ലവിധനെ അവർക്ക് ഒരു വിടുതൽ കിട്ടുന്നെങ്കിൽ ഈ രാത്രി യോഗം അങ്ങനെ ആയിപ്പോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മരണത്തെ പോലും ഭയമില്ലാത്ത ആ മാന്യ മനുഷ്യനെ സ്വന്തം ഭാര്യയെ പേടി. വേറൊരിക്കല് ഒരു പിതാവും മാതാവും പ്രാർത്ഥനയ്ക്ക് എന്റെ അടുക്കൽ വന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വീടുണ്ട്, ചുറ്റുപാടുണ്ട്, വിദേശത്തായിരുന്നു ജോലിയെല്ലാം നിർത്തി, സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയാണ്, എല്ലാം ഞങ്ങൾക്കുണ്ട്, പക്ഷേ മൂത്ത മോൻ സാങ്കുട്ടിയെ പേടിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വിഷയത്തിന് പ്രാർത്ഥിക്കണം, വിസ്തരിക്കുന്നില്ല വിഷയങ്ങളൊന്നും. അപ്പോൾ ഒരാൾക്ക് മരണത്തെ പേടിയില്ല, പക്ഷേ ഭാര്യയെ പേടി. വേറെ രണ്ട് പേർക്ക് ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് പ്രാപ്തനാക്കി കൊണ്ടുവന്ന സ്വപുത്രനെ പേടി. ചിലർക്ക് മരണത്തെ പേടി, ചിലർക്ക് ലോകത്തെ പേടി, ചിലർക്ക് രോഗപീഠകളെ ഭയം, ചിലർക്ക് പ്രകൃതി ശക്തി, കൊള്ളിയാ മിന്നുന്നത്, ഇടി വെട്ടുന്നത്, സുനാമി, കാത്രീന, റീത്ത, ഇതെല്ലാം ചിലർക്ക് പേടി. ചില വിശ്വാസികൾക്ക് പാസ്റ്റർമാരെ പേടി, ചില പാസ്റ്റർമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടി. മുഴുവൻ ഭയമാണ്. അത് നോട്ടോ വരുമ്പോൾ കാണുമ്പോൾ അറിയാം. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ 365 കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മരണമാകട്ടെ, രോഗമാകട്ടെ, ലോകമാകട്ടെ, പ്രകൃതി ശക്തിയാകട്ടെ, നിന്നെ അലട്ടുന്ന അലട്ടുന്ന ഏത് പ്രശ്നങ്ങളാകട്ടെ, ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്. ഈ രാത്രി ധൈര്യപ്പെട്ട് ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന രാത്രിയാണ്. ആരോടും പറയാത്ത വിഷയങ്ങൾ, തിങ്ങിമിങ്ങുന്ന നീറുന്ന വിഷയങ്ങളുമായി ആരെ ഹൃദയത്തിൽ ഞരക്കത്തോടെ, വേദനയോടെ, ചിത്തപ്രമത്തോടെ, ഭയത്തോടെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ തൂന്നു പറയാ, ഭയപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി സകല ഭയങ്ങളും മാറുന്ന രാത്രിയാകട്ടെ. ജോലിയുടെ വിഷയമാകട്ടെ, കുടുംബത്തിന്റെ വിഷയമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, അവൻ സഭാതലത്തിലെ വിഷയമാകട്ടെ, ഏത് പ്രശ്നങ്ങളാകട്ടെ, ഇന്ന് രാത്രി അത് കണ്ടും കേട്ട് ഭയപ്പെട്ടു പോകരുത്. ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഈ രാത്രി ദൈവം നമുക്ക് രക്ഷ ചെയ്യാൻ പോകാം. ഇവിടെ അതിന് മോശജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീനെ ഹോവ, ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളീൻ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ചെങ്കടൽ തീരത്ത് എത്തി നിൽക്കുന്ന ഇസ്രയേൽ ജനനദികൾ, ഇവര് മിസ്രയീം പുറപ്പെട്ട ഇസ്രയേല. നമുക്കറിയാം ഇസ്രായേലും മിസ്രയീമിൽ ചെന്നത് യോസഫിന്റെ കാലത്താണ്. അപ്പനാകുന്ന യാക്കോബിലേക്ക് യോസഫിനോട് പറഞ്ഞു, ജ്യേഷ്ഠന്മാരെല്ലാം ആടുകളെ തീറ്റാ പോയി, വിവരമറിയുന്നില്ല, ക്ഷേമം അറിഞ്ഞ് മടങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ യോസേഫ് അപ്പന്റെ ആജ്ഞയാൽ ജ്യേഷ്ഠന്മാരുടെ വിവരം അറിയുവാൻ ഇറങ്ങി. അപ്പന് ഈ അപ്പന് വെപ്രാളം വരാക്കാൻ ഇവര് ശേഖേമിലാ പോയത്, ആടിനെ തീറ്റ. ശേഖേമിൽ പോയ മക്കളെ പറ്റി, അല്ലെങ്കിൽ യോസേഫിന്റെ ജ്യേഷ്ഠന്മാരെ പറ്റി അപ്പനാകുന്ന യാക്കോവിന് വെപ്രാളം വരാൻ കാര്യം പണ്ട് ഇവര് ഈ ശേഖേം പൗരന്മാരുമായിട്ട് ഉടക്കുണ്ടാക്കിയതാണ്. രണ്ട് ചേട്ടന്മാര് ഷിബിയോനും ലേവിയും, ഇവർക്ക് ഒരു കുഞ്ഞുമങ്ങൾ ഉണ്ടായിരുന്നു. ആരാ? ദീനാമ്മ. ദീനാമ്മ അങ്ങോട്ട് ഇന്നിപ്പം നാട് കാണാറ്, ദീനാജനിതം എന്നാ സൈമൺ സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എവള് നാട് കാണാനൊന്നും ഇറങ്ങി. ആ യാബോക്ക് കഥ കിടന്ന് യാക്കോബ് സുക്കോത്തിൽ വന്ന് അവിടെ പാർത്തൊരു കൂടാരമൊക്കെ വീടുമൊക്കെ പണിത്, കന്നുകാലികൾക്ക് തൊഴുത്തുമൊക്കെ പണിത്, അങ്ങനെ പാർക്കുന്ന വേളയിൽ ദീനാമ്മ നാട് കാണാറിറങ്ങി. ശേഖേമിൽ നടനം കാണാൻ പോയെന്ന, നടനം കാണാൻ പോയെന്നല്ല ശരിയായ ചരിത്രം, എവള നടനം ചെയ്യാൻ പോയെന്ന. അപ്പൊ ദീനാമ്മ ഈ വീട് വിട്ടൊരിറക്കം. അപ്പൊ എന്റെ ഭാവന, ഈ ദീനാമ പോകാൻ നേരത്ത് അപ്പനോട് പറഞ്ഞ്, പപ്പ ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്തോ പറയാം, കോളേജ് ഡേ ആന്ന് പറഞ്ഞു. അപ്പൊ എന്തോ പ്രോഗ്രാം, അത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ആ ഒരു വൺ ഡേ പ്രോഗ്രാം. അപ്പൊ എന്റെ ഇന്ന് യാക്കോ പറഞ്ഞു, മോളെ വൈകിട്ട് കാത്തിരിപ്പിയോ ഉണ്ടെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, 5:30 എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ദീനാമ വീട്ടിൽ നിന്ന് ഒരു പോക്ക് പോയി, അതൊരു പോക്കായിരുന്നു. എങ്ങനാ ദീനാമ പോയെന്നൊന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, പോയെന്നേ ഉള്ളു. പോയത് എങ്ങനെയാണ് ഞാൻ ഒരു വാക്യം കൊണ്ട് തെളിയിക്കാം. വായിച്ച യെശയ്യാ 3:16 മുതൽ ദീനാമ പോയത് എങ്ങനെയാണ്, അവിടെ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. യെശയ്യാ 3:16 മുതൽ താഴോട്ട് വേഗത്തിൽ, യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ
സിയോൻ പുത്രിമാർ, ഓറിജിനൽ സിയോൻ പുത്ര യാക്കോബിന്റെ മകള് ദീനാമയ. യാക്കോബാന്നുള്ള ഗോത്രപിതാവ്, ഗോത്രപിതാക്കന്മാരെ രൂപേൻ മുതൽ ബെന്യാമിൻ വരെ, അവരുടെ പെങ്ങളും യാക്കോബിന്റെ മകളും ആണല്ലോ ദീനാമ. അപ്പൊ ഒറിജിനൽ സിയോൻ പുത്ര ദീനാമയ. സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടി എരുകണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കും, തത്തി തത്തി നടക്കുകയും ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ആ നെറുകയ്ക്ക് ചുറുപിടിക്ക് അവരുടെ കുഞ്ഞപ്രദേശങ്ങളെ നഗ്നമാക്കും. അടുത്ത വാക്യം വായിച്ചാട്ടെ, വ്യാഖ്യാനിക്ക നേരെ വരെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതല, കടകം, കവണി, തലപ്പാവ്, വൈര്, കാൽത്തള, വട്ടകച്ച, പരിമളപ്പെട്ട്, നകട്ടുകൂട്ട്, മോതിര, ശാൽവ, ദർപ്പപ്പെട്ട, ക്ഷോമപ്പെട്ട, കർണപ്പെട്ട, മൂടപ്പെട്ട, കല്ലാവ്, ചെറുസഞ്ചി, സകല ഇടപാട് നീക്കുവന്ന, ഇതൊക്കെ വിസ്തരിച്ചാ നാളെ നിങ്ങൾ യോഗത്തിന് വരികയില്ല. അതുകൊണ്ട് നാളെ ഇത് വിസ്തരിക്കും, നാളെ വിസ്തരിക്കും. പുള്ളി പ്രയാസപ്പെട്ടു പോകും, തൊടു കൈക്ക് അടി കൊടുത്തല്ലോ എന്ന്. അതുകൊണ്ട് നാളെ അതിന്റെ ഇടപാടെല്ലാം തീർക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സിയോൻ പുത്രി വീട്ടിൽ നിന്ന് ഒരു ഇറക്ക പറഞ്ഞ് ദീനാമ എറുകണ്ണും ഒക്കെ ഇട്ട് തത്തി തത്തി ചിലമ്പുലിയൊക്കെ കേൾപ്പിച്ചിട്ട് പോക്ക്, ചെറുസഞ്ചി, ചെറിയ ബാഗ്, പരിമളപ്പെട്ടി, പെർഫ്യൂം, കണ്ണ ഏതടിച്ചാലാ മറ്റവൻ വീടുന്നുള്ളതാ. അപ്പൊ ചുരുക്കി പറഞ്ഞ എവള് അവിടെ നിന്ന് ഇറക്ക പറഞ്ഞ് അങ്ങനെ നടനം ചെയ്ത് ശേഖേമിൽ എത്തിയപ്പോൾ ശേഖേമ്പവരനാകുന്ന ആ ശേഖേമൻ അവളോട് പ്രിയം തോന്നി. അവൻ അവളെ കൊണ്ട് വീട്ടിൽ പോയി വിസ്തരിക്കാൻ നേരമില്ലല്ലോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഇവൾക്ക് ഇവള് പെന്തിക്കോസാന്ന് അവർക്ക് പിടി കിട്ടി. അപ്പൊ അവർ ചോദിച്ചു, നീ പെന്തിക്കോസാണോ? പിന്നെ പഴയ പെന്തിക്കോസാന്ന് പറഞ്ഞു. അപ്പൊ അവര് നല്ല മര്യാദക്കാരാ ശേഖേമ്പവരമാർ. അവര് സദ്യക്ക് യാക്കോബിന്റെ വീട്ടിൽ വന്നു, എന്റെ ഭാവിനെയും കൂടെ ചേർത്ത്. അപ്പൊ അതിന് ഉപദേശമൊന്നും മാറ്റുന്നില്ല. യാക്കോബിന്റെ വീട്ടിൽ വന്ന് ഇന്നത്തെ രീതി അനുസരിച്ച് അന്ന് ബെല്ലടിച്ചപ്പോ യാക്കോ പറഞ്ഞു വന്ന്, അവര് അപരിച്ചു, ഇതാന്ന് ബെതേൽ കോട്ടേജ്, താമസിക്കുന്ന സുക്കോത്തില്ല, എന്നാലും പേര് ബെതേലൊന്നും പോയിട്ടില്ല, പോകാൻ പുള്ളിക്ക് വലിയ താല്പര്യവും ഇല്ല, എന്നാലും വീട്ടു പേര് ബെതേൽ കോട്ടേജ്. ചിലര് അങ്ങനെ പോകുന്നില്ലെങ്കിലും പേരും ഒക്കെ നന്നായിട്ടാണ്. ഞാൻ കാസർഗോഡൊരു യോഗത്തിന് പോയപ്പോൾ വളരെ ക്ഷീണം, ട്രെയിനിറങ്ങിയപ്പോ വലിയ ക്ഷീണം. എന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടവല്ലോ, കഴിച്ചേച്ച് പോകാന്ന് ഓർത്ത് ഞാൻ ഈ ഭക്ഷണശാല തപ്പി, എന്നുമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടല്ല അവിടെ ഒരെണ്ണമുണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ഭക്ഷണശാല കണ്ടു, പേര് ആനന്ദ വിലാസം ഹോട്ടൽ. കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോന്നെ, അത് ഞാൻ വിവരിക്കുന്നില്ല. ഹോട്ടലിൻ്റെ പേര് ആനന്ദ വിലാസം. ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന തെറ്റിദ്ധരിക്കരുത്, എന്തോ ഉണ്ട് കഴിക്കാൻ, അപ്പം ഉണ്ട്, മുട്ടക്കറിയുണ്ട്, എടുക്കാൻ പറഞ്ഞു. ഈ മുട്ടയിലെ മുടി ചുറ്റി ഇരിക്കുന്നു, അപ്പം ഞാൻ കഴിച്ചില്ല. പിന്നെ കാശ് കൊടുക്കാതെ പോലെ ഭൂഷണമല്ല, പരിചയമില്ലാത്ത സ്ഥലം, അബദ്ധമായി പോവും. കാശ് കൊടുത്തു, കാശ് കൊടുക്കാൻ അവിടെ ചെന്നപ്പം ഒരു മനുഷ്യൻ ഇരിക്കുന്ന, ദേഹത്ത് ഷർട്ടിട്ടില്ല, ഒരു തോർത്ത് കിടപ്പുണ്ട്, മുറുക്കി തുപ്പി ഇവിടുന്നല്ല, ഇങ്ങനെ വല്ലാതെ പ്രാകൃതമായിട്ടിരിക്കുന്നു. ഞാൻ പടം കണ്ടാലോ എന്നിട്ട് ലോഹ്യം ചോദിച്ചു, പേരെന്താ? സുന്ദരംപിള്ള. അപ്പൊ അങ്ങേരുടെ പേര് സുന്ദരംപിള്ള, ഹോട്ടലിന്റെ പേര് ആനന്ദ്. ഇത് രണ്ടും അവിടെ ഇല്ലെന്നുള്ളതാ. എന്ന് പറഞ്ഞ പോലെ ബെതേൽ കോട്ടേജ് എന്ന് പേരേ ഉള്ള ബെതേലിനൊന്നും പുള്ളി പോയിട്ടില്ല. പോകാൻ പുള്ളിക്ക് വലിയ താല്പര്യവും ഇല്ല, വീടുമൊക്കെ പണ്ടതിൻ്റെയോ സുഖത്തില്. ഏതായാലും അവർ വന്ന് ചോദിച്ചു, ഇതാണോ ബെതേൽ കോട്ടേജ്? ഇതാ ബെതേൽ കോട്ടേജ്. അപ്പൊ ചോദിച്ചാനെയൊക്കെ പെന്തിക്കോസിലാണെന്ന് ചോദിച്ചു. അയ്യോ, ഞങ്ങൾ പഴയ പെന്തിക്കോസാന്ന് പറഞ്ഞു. പഴയ പെന്തിക്കോസ ഞങ്ങൾ ഇത് തുടങ്ങിയത്. ആ യാഗോ പറഞ്ഞു, എന്റെ വല്യപ്പച്ചനാ ഇത് സ്റ്റാർട്ട് ചെയ്തത്, അതാരാ? അത് എബ്രഹാം സാറാന്ന് പറഞ്ഞു. എന്റെ ഗ്രാൻഡ് ഫാദർ. ഓ, തെറ്റിദ്ധരിക്കരുത് എബ്രഹാം സാർ എന്നൊക്കെ പറയുമ്പോൾ. അത് എന്റെ വല്യപ്പച്ചൻ എബ്രഹാം സാറാ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓ, അച്ചായന്റെ ഗ്രാൻഡ് ഫാദർ എബ്രഹാം സാർ. അച്ചായന്റെ ഫാദർ എന്റെ ഫാദർ ഐസക് പാസ്റ്റർ. ഓ, അച്ചായന്. ഞാന് വീട്ടിൽ ജേക്കപ്പ് എന്നൊക്കെ വിളിക്കും, പിന്നെ അറിയാവുന്നവർക്കറിയാം കളിപ്പീരുകാരനാണ് ഉപായി. അത് ഞങ്ങൾ അടുത്തിടപെടുന്നവർക്ക് അറിയാം. അപ്പൊ ചോദിച്ചു, പിള്ളേരുണ്ടോ എന്ന് ചോദിച്ചു. കൃപയാൽ 12, ആൺകുട്ടികൾ 11. അന്ന് ബെന്യാമിൻ ജനിച്ചിട്ടില്ല, ബെന്യാമിൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അന്ന് ജോസഫ് വരികയുള്ളൂ. അപ്പോൾ ആൺകുട്ടികൾ 11, ഒരു മോളുണ്ട്, ആരാ? ദീനാമ. എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു. അവള് പ്രോഗ്രാമിന് പോയി ഇപ്പം വരിക. അവർ പറഞ്ഞു, അവൾ ഇപ്പോഴും വരികയില്ല, ഒരിക്കലും വരികയില്ല, അതിന് അവൾ ഞങ്ങളുടെ വരയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യാക്കോവ് ഭയപ്പെട്ട്, ഞങ്ങളുടെ പെൺകുട്ടി എങ്ങനെയാ നിങ്ങളുടെ പുരയ്ക്കകത്ത് വന്നത്? അങ്ങനത്തെ ലോകമാ. സ്തോത്രം. ഞാൻ നാട്ടിലൊക്കെ പറഞ്ഞു, മാതാപിതാക്കൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ദൈവസന്നിധി കരകണം. വല്ലാത്ത ലോകത്തിലും ഗാനത്തിലുമാ ഞാൻ നിങ്ങളും വന്നുപെട്ടിരിക്കുന്നത്. നിങ്ങളോട് നിന്നും വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനത് കൊണ്ട് നാട്ടിലൊക്കെ പറയും, കൊച്ചു കുഞ്ഞുങ്ങളെ ഉറങ്ങിക്കഴിയുമ്പോൾ മാതാപിതാക്കൾ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. ലിഖിതമായ പ്രമാണമൊന്നുമില്ലെങ്കിലും ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, കൈവച്ച് പ്രാർത്ഥിക്കണം. വല്ലാത്ത ലോകത്തിലെ ദുഃഖ ലോകത്തിലാ ജീവിക്കുന്നത്. നഷ്ടപ്പെടാതെ, നശിച്ചു പോകാതെ, കൃപയിൽ നിന്ന് അന്യപ്പെടാതെ, ദൈവകൃപയിൽ ശോഭിക്കേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം.
അപ്പൊ യാക്കോബ് പറഞ്ഞു അവളിപ്പം വരും, അവര് പറഞ്ഞു അവളിപ്പോഴും വരികയല്ല, ചുരുക്കി പറഞ്ഞാൽ ഏതോ പ്രശ്നമായിരുന്നു. ആ അവര് പറഞ്ഞു ഞങ്ങളുടെ ചെറുക്കന് നിങ്ങളുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോയി, അയ്യോ ഞങ്ങൾ പെന്തിക്കോസുകാരാ അതുകൊണ്ട് അയിത്തറ്റമെന്ന് പറഞ്ഞ്. അപ്പൊ ചോദിച്ചു അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അയ്യോ ഞങ്ങൾ സഭയിലൊക്കെ വിളിച്ചു പറയണം, വിളിച്ചുല്ലൊക്കെ നടത്തണം, അതിനൊന്നും നെറ്റായി ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല, അവര് ഉറപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബ് തീക്ഷണത്തിൽ ചോദിച്ചു ചെറുക്കൻ സ്നാനപ്പെട്ടതാണെന്ന്, കാരണം ഞങ്ങൾ സ്നാനപ്പെട്ടവർക്ക് കല്യാണം കൊടുക്കുള്ളൂ. അവൻ സ്നാനപ്പെട്ടെന്നാ വന്നു പറഞ്ഞു, അവൻ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, പിന്നെ അവൾക്ക് വേണ്ടി സ്നാനപ്പെടാൻ അവൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പം വന്നവർ പറഞ്ഞു അവൻ മാത്രമല്ല സ്നാനപ്പെടുന്നു, ഒക്കെ ഞങ്ങളെല്ലാം കൂടെ ഒരു സ്നാനം, ഒരു കൂട്ടം സ്നാനം. ചുരുക്കി പറഞ്ഞ യാക്കോബ് അങ്ങനെ ശേഖരം പൗരന്മാരുമായിട്ട് ഉടമ്പടി ചെയ്തു. അപ്പന്റെ ഉടമ്പടി ലംഘിച്ച് അപ്പന്റെ അനുവാദമില്ലാതെ അപ്പന്റെ രണ്ടു മക്കളാകുന്ന ഷിമിയോനും ലേവിയും വാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖരം പൗരന്മാരെ വെട്ടിക്കൊന്നു. ആ ഭാഗം നമുക്കറിയാം. അതുകൊണ്ട് ശേഖരമിലേക്ക് ആടിനെ തീറ്റാൻ പോയെന്ന് കേട്ടപ്പോൾ അപ്പന് വെപ്രാളമായി, അതാ വെപ്രാളപ്പെടാൻ കാര്യം. അതുകൊണ്ട് യാക്കോബ് യോസേഫിനെ വിളിച്ചു പറഞ്ഞു, ജ്യേഷ്ഠന്മാർ ആടുകളെ തീറ്റാൻ പോയി വിവരമറിയുന്നില്ല, ക്ഷേമമറിഞ്ഞ് മടങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ യോസേഫ് ജ്യേഷ്ഠന്മാരുടെ ക്ഷേമമറിയുവാൻ യാത്ര തിരിച്ചു. യോസേഫ് അങ്ങനെ യാത്ര തിരിച്ച് ശേഖേം പൗരന്മാർ ശേഖേമിൽ എത്തിയപ്പോൾ ആരോ പറഞ്ഞവര് ശേഖേമിലെ ദോദാനിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ യോസേഫ് ദോദാൻ കുന്നിന്റെ മുകളിൽ കയറിയപ്പോൾ ജ്യേഷ്ഠന്മാര് യോസേഫിനെ ദൂരെ വെച്ച് കണ്ടേച്ച് അവരെ അഭിപ്രായം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നെന്ന്. സ്വപ്നക്കാരൻ, നമ്മളെ പറ്റി നാട്ടുകാരൊക്കെ ഒത്തിരി അഭിപ്രായം പറയും, എല്ലാവരും അഭിപ്രായം പറയും, പിന്നെ നമ്മളെ പറ്റി അഭിപ്രായമൊക്കെ നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ ഞാൻ ബൈബിളുമായിട്ട് പോയപ്പോൾ ഒരുത്തം പറഞ്ഞു അവന്റെ കള്ളം പോകുന്നത്, ഞാൻ ഇന്ന് വരെ അവിടെ മോട്ടിച്ചിട്ടില്ല, എങ്ങനെ അഭിപ്രായമാണ്. നമ്മളെ പറ്റി ഒത്തിരി അഭിപ്രായം പറയും, നമ്മുടെ അഭിപ്രായം ചോദിക്കുന്ന നല്ലതാ. തെളിവ് നമ്മുടെ കർത്താവാകുന്ന ഈശോ മിശിഹ ശുശ്രൂഷ ഇങ്ങനെ ചെയ്ത കബർണഭൂമിലെ കടൽക്കടയിലെ യോഗം, ബദാനിയിലെ യോഗം, അതുപോലെ കബർണഭൂമിലെ യോഗം, ഇങ്ങനെ വലിയ യോഗങ്ങൾ നടത്തി. ഫിലിപ്പിന്റെ കൈശ്വരി വന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നമ്മൾ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് ക്രൂസ് കണക്ക് നടത്തുക, നാട്ടുകാർക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നാ. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു, ബഹുജനം പലവിധം പല അഭിപ്രായം, എന്നാലും എന്തോ അഭിപ്രായം. അപ്പോൾ ശിഷ്യന്മാരിലൊരുത്തം പറഞ്ഞു, ചെല്ലു പറഞ്ഞ നീ പ്രവാചകന്മാരിലൊരുത്തനാണെന്നാ പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ല, ഇന്നാളൊരാൾ പറഞ്ഞ യെരമ്യാവാണ് തീർന്നോ, ഇല്ല, ഇന്നാളൊരാൾ പറഞ്ഞത് യോഹന്നാനെ തല ഛേദിക്കപ്പെട്ടെങ്കിൽ ഉയർത്തുമെന്ന ചെല്ലന്റെ അഭിപ്രായം. കർത്താവ് ചിത്രമുള്ളോ, അല്ല, ഇന്നാളെ രണ്ടുപേരാ മുക്കിനെന്ന് പറഞ്ഞത് നിനക്ക് ഭൂതം ഉണ്ടെന്നാ, നീ ഭൂതങ്ങളുടെ തലവനാകുന്ന. അപ്പൊ കർത്താവ് ഇങ്ങനെ കേട്ടിട്ട് ചോദിച്ചു, അതെ, നാട്ടുകാര് പലരും അഭിപ്രായം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നാ, നമ്മൾ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് ഇങ്ങനെ യോഗങ്ങൾ നടത്തി നടക്കുക, നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം. ചോദ്യം അങ്ങോട്ട് തൊടുത്തു വിട്ടുടനെ പീറ്റർ ചാടിയൊരു മറുപടി കൊടുത്തു, നീയോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു പറഞ്ഞു, പറഞ്ഞോ ആ ശിമോനെ ജഡരക്തങ്ങൾ അല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് യേശു ക്രിസ്തു ആരാണെന്ന് അറിയുന്നതാ ഏറ്റവും വലിയ വെളിപ്പാട്. അപ്പൊ നമ്മെ പറ്റി അഭിപ്രായങ്ങൾ ചോദിക്കുന്നതല്ല. യോസേഫ് വന്നപ്പോൾ അഭിപ്രായം പറഞ്ഞു, സ്വപ്നക്കാരൻ. അടുത്തു വന്നപ്പോൾ പിടിച്ചു നിർത്തി, നാടൻ ഭാഷ പറഞ്ഞ ഉടുതടി ഊരിയെടുത്ത് വെള്ളമില്ലാത്ത പൊട്ടക്കെടുത്ത് യോസേഫിനെ തട്ടി. എന്നുവെച്ചാൽ യോസേഫ് കൊണ്ടുവന്ന ഭക്ഷണം ഇവര് കരക്കിരുന്ന് കഴിക്കുക, കൊണ്ടുവന്നവൻ കുടിയില്. എന്റെ ഭാഷ പറഞ്ഞ ഇവര് പാട്ടുമൊക്കെ പാടിയായിരിക്കും, ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകും, കൊണ്ടുവന്ന കുടി കിടക്കുക. അവനെ തട്ടിയച്ച് ഇവര് ഷാപ്പാട് അടിച്ചു. അങ്ങനെ ഷാപ്പാട് കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ തലമൊക്കെ നോക്കിയപ്പോൾ കച്ചവട സംഘത്തെ കണ്ടു. മിശ്രയിമെന്ന് കച്ചവടമൊക്കെ നടത്തി വരുന്ന ഇസ്മയിലെ കച്ചവടക്കാർ മിശ്രീമിലേക്ക് പോകയാ. സന്നിധായകം ബോണനണ്ടി ബലാമ്പരിപ്പ നറമ്പശ കൽവാനപ്പശ ഗുൽഗുലു ഇത്യാദി സാധനങ്ങൾ വിൽക്കുന്ന കച്ചവട സംഘത്തെ കണ്ട് രൂപേനറിയാതെ യോസേഫിനെ പിടിച്ച് കരക്ക് കയറ്റി വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കച്ചവട സംഘത്തിന് 20 വെള്ളിക്കാശിന് വിറ്റു. അവനെ അവർ അടിച്ചു നടത്തി മിശ്രീമിലെ ചന്തയെ കൊണ്ടുവന്ന് വില പറഞ്ഞു. അങ്ങനെ പറവോന്റെ അകമ്പടനായൻ പൊത്തീപ്പറ നിശ്ചിത തുകയ്ക്ക് യോസേഫിന്റെ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. ദാസ്യപ്രവൃത്തിക്ക് യോസേഫിനെ കൊണ്ടുപോയെങ്കിലും ദൈവം യോസേഫിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് യോസേഫ് നിമിത്തം ആ വീടിനെ ദൈവം അനുഗ്രഹിച്ചു. ആ വീടിനെ മാത്രമല്ല അവനെ ഉള്ളതെല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഞാൻ നാട്ടി പറയും, കൃപയുള്ള അഭിഷേകമുള്ള വിശുദ്ധിയുള്ള വേർപാടുള്ള ദൈവപൈതൽ എവിടെ പാർത്താലും അവൻ മുഖാന്തരം അവൾ മുഖാന്തരം ആ കുടുംബത്തിന് സഭയ്ക്കും ദേശത്തിനും അനുഗ്രഹമാണ്. അടുത്ത സംഭവങ്ങളും പിടമരണങ്ങളും കെടുമതികളും അധികം നടക്കാതിരിക്കുന്നതിന്റെ മാർമിക രഹസ്യം മറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഈ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരെണ്ണം മതി നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന 10 സഭയ്ക്കകത്തുണ്ടോ ദൈവസഭയ്ക്ക് വിടുതലുണ്ടാകും. പ്രാർത്ഥിക്കുന്ന അവൻ 50 ദേശത്തുണ്ടോ ആ ദേശത്തിന് വിടുതലേക്കും. ഇന്ന് രാത്രി പ്രാർത്ഥന വീരന്മാരുടെ നിൽക്കട്ടെ, അവൻ ആരാധിക്കുന്ന ജനമെടി നിൽക്കട്ടെ, പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ നിൽക്കട്ടെ. യോസേഫ് നിമിത്തം ആ വീടിനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ഈ അഭിഷേകമുള്ള കൃപയുള്ള ചിലതൊക്കെ വന്നു കഴിഞ്ഞാൽ വീടിന് അനുഗ്രഹമാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ചില നാടൻ ശൈലികളൊക്കെ ഉപയോഗിക്കും, നാട്ടിൽ നിന്ന് വന്നത് കൊണ്ടാണ്. നിങ്ങളും അവിടുന്ന് നേരത്തെ വന്നതേ ഉള്ളൂ, നമ്മളെല്ലാം അവിടുത്തുകാർ തന്നെ. നിങ്ങൾ കുറെ കൊല്ലം മുമ്പ് ഇനി വന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്രേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് ചില നാടൻ പ്രയോഗമൊക്കെ ചെയ്യപ്പം ഞാന് പണ്ടൊരു അമ്മ എന്നെ നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ഈ മൂത്ത മരുമകളാണ് പറഞ്ഞു, പേരൊന്നും പറയുകയല്ല, അവള് വന്ന് പിന്നെ അവള് വന്ന് അന്ന് ഈ വരിക്കപ്പിളാവിന്റെ മണ്ടയോട് നിന്നാണ് പിന്നെ ഇന്ന് വരൊരു ചക്ക വന്നപ്പോഴേ അതെ കുടിച്ചു കളഞ്ഞു. അപ്പൊ ഈ അനുഗ്രഹമുള്ള കൃപയുള്ള ഒരെണ്ണം വന്നാൽ ആ വീടിന് അനുഗ്രഹമാണ്. യോസേഫ് നിമിത്തം ആ വീടിനെതിരികം അങ്ങ് അനുഗ്രഹിച്ചു, അവനുള്ളതെല്ലാം അനുഗ്രഹിച്ചു. ഒരിക്കലും യോസേഫ് പ്രവർത്തിക്കകത്ത് ചെന്നപ്പോൾ പുത്തീപ്പറന്റെ ഭാര്യയ്ക്ക് ജഡത്തിന്റെ തൃക്കൊണ്ട യോസേഫിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊട്ടു, അവൻ വസ്ത്രം ഇട്ടേച്ച് ഓടിപ്പോയി. അപ്പൊ തന്റെ ഇങ്ങനെ യോസേഫ് മടങ്ങിയില്ലെന്ന് കണ്ടപ്പോൾ ഈ സഹോദരി പ്ലേറ്റ് തിരിച്ചു, കണ്ടോ ഒരു എബ്രായൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ ഹാസ്യമാക്കുവാൻ ഒരു എബ്രായനെ കൊണ്ടുവന്നിട്ടു അവൻ എനിക്ക് അപകീർത്തി വരുത്തി എന്ന് പറഞ്ഞ് നിരപരാധിയാകുന്ന യോസേഫിന്റെ മേൽ അപവാദ കുറ്റം അടിച്ചേൽപ്പിച്ച് യോസേഫിനെ കാരാഗ്രഹത്തിൽ കൽത്തുറങ്കിൽ അടച്ചു. ഇന്ന് രാത്രി അപവാദത്തിലും ആക്ഷേപത്തിലും നിരാശയിലും ആരെങ്കിലും എന്റെ കിളകളിലും ചഞ്ചലിക്കണ്ട, ഇതെല്ലാം വെളിപ്പെടുന്ന ഒരു സുദിനമുണ്ട്, സത്യം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്, നീതിയോടെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. നീ ചെയ്യാത്ത പറയാത്ത പ്രവർത്തിക്കാത്ത വിഷയങ്ങൾ നിന്നെ വേണ്ടി അടിച്ചേൽപ്പിച്ച് ഒറ്റപ്പെടുത്തിയ രംഗങ്ങൾ പലതു വരാ, നിരാശപ്പെട്ടു പോകരുത്. ദൈവാത്മാവ് വചനത്തിൽ കൂടെ പറയുക, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു സൂചനമുണ്ട്, സകലതയ്യം വെളിപ്പെടുത്തും. എന്റെ ഒരു ചിന്ത പറയാ, യോസേഫ് വസ്ത്രം ഇട്ടേ ചൂടിപ്പോയെന്ന് അതിന്റെ ചിന്ത പറയാ. അവള് പറഞ്ഞൊരു ഫലമുണ്ട്, ഭർത്താവ് ഇവിടില്ല, ഈ വീട്ടിൽ ആരും ഇല്ല. അപ്പൊ അവൾ ഈ പാപം ചെയ്യാതിരിക്കുന്ന ഭർത്താവിനെ നോക്കിയ. പക്ഷേ യോസേഫ് പറഞ്ഞത്, നീ ഭർത്താവിനെ നോക്കിയ ഈ പാപം ചെയ്യാതിരിക്കാൻ, പക്ഷെ ഞാന് കർത്താവിനെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനകാരൻ പറഞ്ഞല്ലോ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ, അതാ യോസേഫ് ചെയ്യാണ്. തന്നെയല്ല യോസേഫിന്റെ എന്താ ഈ പോയെങ്കിലൊരു തുണി, ആ തുണി കടയിൽ ചെന്നാ കിട്ടും, തുണി കടയിൽ ചെന്നാ കിട്ടും, പക്ഷേ പാപം ചെയ്താൽ ജീവിതം പോകും. ജീവിതം ഏതേലും കടയിൽ കിട്ടുമോ? നിങ്ങളെല്ലാം എന്നെക്കാളും പ്രായവും പക്വതയും പരിജ്ഞാനവും അറിവുള്ളതാ. ഇന്ന് വരെ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു ജീവിതം മേടിക്കാവോ കടയുന്ന, അത് കിട്ടുകയല്ല, തുണി കടയെന്ന് കിട്ടും. യോസേഫ് അതുകൊണ്ട് വസ്ത്രം ഇട്ട് ചോടി അങ്ങ് പോയി. അപ്പൊ തന്റെ ഇങ്ങനത്തിന് യോസേഫ് മടങ്ങില്ലെന്ന് കണ്ടപ്പോൾ ഇവൾ പ്ലേറ്റ് തിരിച്ചു, അപവാദ കുറ്റം അടിച്ചേൽപ്പിച്ച് യോസേഫിനെ കാരാഗൃഹത്തിൽ കൽത്തുറങ്ങിലടച്ചു. പക്ഷെ അവിടെ ദൈവകൃപ വെളിപ്പെട്ടു. കാരാഗ്രഹ പ്രമാണിക്ക് യോസേഫിനോട് മനസ്സലിവ് തോന്നി. ഒരു സുപ്രമാണത്തിൽ യോസേഫ് എടുത്തേറ്റ് വന്നപ്പോൾ രണ്ടുപേര് വിഷാദിച്ചിരിക്കുക, അപ്പക്കാര പ്രമാണിക്ക് പാനമാത്ര വാതക പ്രമാണി. ഈ പ്രമാണിമാർ രണ്ടും വിഷാദിച്ചിരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ പ്രമാണിമാരാ വിഷാദം കൂടുതൽ. പാവപ്പെട്ടവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, റോഡ് പണിക്ക് പോയിച്ചില്ല കിട്ടി മേടിച്ച് ദോത്രം പറഞ്ഞ് കഴിച്ച് വേണ്ട കിടക്കുന്നു, ഉറക്കവും വരും രാവിലെ എഴുന്നേറ്റ്. പ്രമാണിമാർക്ക് പലർക്കും ഉറക്കമൊന്നും വലിയ സഭയിലാന്നില്ല. പ്രമാണിമാരും സ്തോത്രം പറയത്തില്ലല്ലോ, വല്ലപ്പോഴും ഇങ്ങനെ കൈയൊന്നും എനിക്ക് ചത്തിട്ടില്ലെന്ന് അറിയിക്കാൻ. പ്രമാണിമാരങ്ങനെ അവരാരും അങ്ങനെ സ്തോത്രം പറയുകയല്ല. പിന്നെ ഇടയ്ക്കൊന്നും അപ്പൊ ചുരുക്കി പറഞ്ഞ പ്രമാണിമാരുണ്ട് വിഷാദിച്ചിരിക്കുക. യോസേഫ് ചോദിച്ചു, എന്ത് വെച്ചാൽ മുഖത്തൊരു മ്ലാനത ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്തോ മുഖത്തൊരു പ്രയാസം പോലെ, അപ്പക്കാര പ്രമാണി പാനപാത്രമെന്ന പ്രമാണി ഒന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല മുഖത്തും മുഖം കണ്ടിട്ട്, അല്ല ഇത് പെന്തിക്കോസ്കാരന്റെ യോഗമല്ലയോ? അതെ, ഇങ്ങനല്ലല്ലോ ഇരിക്കണ്ട, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ യോഗത്തിൽ ഇങ്ങനെ ആയിരുന്നു. പിന്നാട്ടോ ഉള്ളതാണ്. അപ്പൊ യോസേഫ് എടഞ്ഞെടഞ്ഞ് ചോദിച്ചപ്പോൾ പാരമാത്രവാഹക പ്രമാണി പറഞ്ഞു, ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്ന് കേട്ടപ്പോഴുള്ള യോസേഫിന്റെ കാലിളകിയാണ്, പുള്ളി ഇതിന്റെ സ്പെഷ്യലിസ്റ്റ്. അതാണല്ലോ ഗതികേട് മൊത്തം ഉണ്ടായത്. സ്വപ്നം കാണുകയും അത് അർത്ഥം പറയുകയും ചെയ്തപ്പോഴാണല്ലോ പ്രശ്നം വീണ്ടും മുതൽ തുടങ്ങിയത്. അതാ ഈ പെന്തിക്കോസിന്റെ പ്രത്യേകത. പെന്തിക്കോസ് നിമിത്തം ആ പ്രശ്നം, എന്നാലും എന്റെ ഭാഷ പറഞ്ഞാൽ തമ്പേറി കേട്ടാ നമ്മൾ ഇളകും. അടിയും തല്ലിയും ഒക്കെ കൊണ്ട് ഉപദ്രവം ആക്ഷേപവും നിന്നെയും പരിഹാസവും ചീത്തയൊക്കെ കേട്ടാലും തമ്പേറിന്റെ അടി കാണുമ്പോൾ നമ്മൾ ഇളകിപ്പോകും. ഞാനേ രക്ഷിക്കപ്പെട്ട സമയത്ത് സാക്ഷ്യമെല്ലാം പറയുന്നില്ല, ഒരിക്കലെ ഒരു യോഗത്തിന് പോയി. അപ്പൊ ആ യോഗ സ്ഥലത്ത് എന്റെ പിതാവും പിതാവിന്റെ അനുജനും എല്ലാം കൂടെ ആ യോഗ സ്ഥലത്ത് വന്ന് അകത്ത് കയറി ആ മുറിക്കകത്ത് തന്നെ പിടിച്ചു വലിച്ചു. പെന്തിക്കോസി പോയന പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക. അപ്പൊ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ ചോദിച്ചു, പെന്തിക്കോസി പോകൂടാന്ന് ചോദിച്ചാ വലിക്കുന്നത്? ഞാൻ പറഞ്ഞു, പിടിവിട്ടാ പോകുമെന്ന് പറഞ്ഞു. വിട്ടുകൊണ്ട് പോവുക, പിടിവിട്ടില്ല. പിടിച്ചു വലിച്ച് വീടിനകത്തിട്ട് പൂട്ടി പൂട്ടിയ ചിവര് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോ ഞാന് പുറകിലത്തെ മാതിരി തുടർന്ന് യോഗത്തിന് പോയി. പുറകിലൊരു ഗതിയവാദം ഉണ്ടാകും, ഞാൻ യോഗത്തിനും. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ശബ്ദം കേൾക്കാം, വീടിനടുത്ത നോക്കിയപ്പോ ഞാനകത്തിലെ ശബ്ദം കേൾക്കാം. അവരപ്പം വളരെ കോപിഷ്ഠരായിട്ട് ഏറെ പേര് കയറുന്ന ആ വീട്ടിൽ വീണ്ടും വന്നു. വീട്ടിൽ വന്ന് അകത്ത് കയറി അവരെ പള്ളുമൊക്കെ പറഞ്ഞ് അനാവശ്യമൊക്കെ പറഞ്ഞ് അകത്ത് എൻ്റെ ഉപ്പാപ്പന്റെ മോൻ അകത്ത് കയറി പിടിച്ച് വാദന്റെ കയറിലോട്ട് കൊടുത്ത് പിടിച്ച് വലിച്ച് വലിച്ചുകൊണ്ട് പോ. ഈ തൈച്ചറയൊക്കെ തെങ്ങുമൊക്കെ ഉണ്ട്. അപ്പൊ കവളമടലിന് അടിച്ചു, മടലെടുത്ത് അടിച്ചു, ഇവിടെ ഒക്കെ അടിച്ചു പൊട്ടിച്ചു. അപ്പൊ അടിക്കുമ്പോ ചോദിക്കുന്ന പെന്തിക്കോസി പോകുമെന്ന് ചോദിച്ചാ അടിക്കുന്നത്. ഞാൻ പറഞ്ഞ അടി നിർത്തിയാ പോകുന്നു, എനിക്ക് ചെറിയ വീര്യമൊക്കെ ഉണ്ട്.
അടി നടത്തിയാ പോവെന്ന് പറഞ്ഞു. അടി നടത്തി അടിച്ച് ഇഷ്ടംപോലെ അടിച്ചു, മുറിക്കകത്തിട്ട് കൂട്ടി, അകത്ത മുറിയും പുറത്ത മുറിയും കൂട്ടി അകത്തിട്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഏതായാലും പെന്തിക്കോസ് നിമിത്തമായി തല്ലി കിട്ടി, എന്നാ പിന്നെ ഇതിനകത്തങ്ങ് പെന്തിക്കോസ് ആകാൻ പോവാ. ഒട്ടും അമാന്തിച്ചില്ല, ഒരു പഴയ പായ ഇവിടെ കിടന്ന് അതങ്ങോട്ട് ഇട്ടു മുട്ട കുത്തി രണ്ട് ശീല പാട്ട് പാടി ആത്മാവിലങ്ങ് ബലപ്പെട്ടു. തല്ലി ഇവിടെ എല്ലാം കാലിന്റെ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുക, അതിന്റെ തല്ലിന്റെ ചൂട് കൊണ്ട് ആത്മാവിന്റെ ചൂടുമായിരുന്നു. നമ്മുടെ ഭാഷ പറഞ്ഞ സംഭവം കയറിയപ്പോ മൂത്തു. പഴയ പാട്ടിന് രണ്ട് ചരണം പാടി ഞാൻ ആത്മാവിലങ്ങ് പഴയ പാട്ട. ആ പാട്ടിന്റെ വരി ഇങ്ങനെ, വടികളല്ലിയടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും വടികളല്ലിയടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും നാടെല്ലാം നരരാൽ ഞെരുക്കപ്പെട്ടാലും സാഗിച്ചവൻ അരികിൽ ചെല്ല, എല്ലാം സാഗിച്ചവൻ അരികിൽ ചെല്ല. യേശുവിൻ നിന്നയെ ചുമക്ക, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൻ നിന്നയെ ചുമക്ക, ശിഷ്യന്മാർ സഹിച്ച തകവുകളോർത്തും, സേവാന്റെ വീണ കല്ലുകളോർത്തും, ശിഷ്യന്മാർ സഹിച്ച തകവുകളോർത്തും, നാശങ്ങൾ വന്നാലും പ്രാശമായല്ല സഹിച്ചവൻ അരികിൽ ചെല്ല, എല്ലാം സഹിച്ചവൻ അരികിൽ ചെല്ല. യേശുവേ നിന്നയെ ചുമക്ക, രാത്രി പാട്ട് പാടി ആത്മാവിൽ ബലപ്പെട്ടു, ശക്തിയോട് ആത്മാവിൽ ബലപ്പെട്ടു. അപ്പൊ എന്റെ ഉപ്പാപ്പൻ അല്പം തന്റെയും അല്പം കോപിച്ചതാ, അദ്ദേഹം പെട്ടെന്ന് കോപത്തോടെ കടവ് തുറന്ന് അകത്തോട്ട് വന്നു. അപ്പം എന്നെ ശരിയാക്കുമെന്നെല്ലാരും ചിന്തിച്ചു. അദ്ദേഹം അകത്തോട്ട് വന്ന് ഞാനിങ്ങനെ ആത്മാവിൽ തറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തില്ല. അകത്തോട്ട് വന്നേച്ച് എന്റെ തോളെ തട്ടി വെച്ച് പറഞ്ഞ് അങ്ങോട്ട് തന്നെ പൊക്കോളാം പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായി തള്ളിയിട്ട് വലിയ ആര്യം ഒന്നും ഇതാ പെന്തിക്കോസ് ക്രൈസ്തവനോ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കണ്ടാലൊന്ന് പിന്മാറത്തില്ല. അന്ന് രാത്രി ആ യോസേഫിന്റെ സ്വപ്ന നിമിത്തമാ പ്രശ്നമെങ്കിലും സ്വപ്നമെന്ന് കേട്ടപ്പോ യോസേഫ് ഇളകി. ആനപാത്ര വാഹക പ്രമാണി ചോദിച്ചു, എന്തുവാ കണ്ട സ്വപ്ന? അപ്പൊ ആനപാത്ര വാഹക പ്രമാണി പറഞ്ഞു, ഇന്നലെ കണ്ടൊരു സ്വപ്ന, ഒരു മുന്തിരിച്ചെടി അതിന് മൂന്ന് കൊമ്പ, ഇതിങ്ങനെ പൂത്ത് തളർത്ത് പല ഭാഗമായപ്പോൾ പാനപാത്രത്തെ പിടിഞ്ഞു പിടിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വപ്നം കണ്ടു. ഉടനെ യോസഫിന്റെ കൃപാപനം ചൊല്ലിച്ചു. യോസഫ് പറഞ്ഞു, മൂന്ന് കൊമ്പ് മൂന്ന് ദിവസം, ഇതിങ്ങനെ പിടിഞ്ഞു പിടിഞ്ഞു കൊടുക്കുന്നതിന്റെ മർമ്മം മൂന്ന് ദിവസം കഴിഞ്ഞാ നിന്നെ പഴയ ജോലിക്ക് കയറ്റും എന്ന് പറഞ്ഞാൽ ഈ കാലാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്റെ ബന്ധനങ്ങളെ അടിക്കാൻ പോയാ. നീ അധികമാണ് ഇതിനകത്ത് കുടുങ്ങപ്പെട്ടവനായി, ബന്ധിക്കപ്പെട്ടവനായി, പീഡിപ്പിക്കപ്പെട്ടവനായി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്റെ ബന്ധനങ്ങളെ അടിക്കാൻ പോയാ. ഇന്ന് രാത്രി വചനത്തെ കൊണ്ട് ദൂര പറയാ, മേഖലകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കാണാം, വീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾ കാണാം. ദൈവാത്മാവ് ദൈവത്തിന്റെ വചനത്തെ കൊണ്ട് ദൂര പറയാ. ആ കെട്ടുകളെ ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കാൻ പോയാ. പിന്നെ ബന്ധിക്കുന്ന കുടുംബത്തെ ബന്ധിക്കുന്ന തലമുറകളെ ബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതല തരാമെന്ന്, പിന്നെ ഞെരുക്കുന്ന വിഷയത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വചനത്തിന്റെ ശക്തിയാൽ വിടുതലയിക്കാൻ പോയാ. നമ്മൾ പറയാ അച്ചാൻ ഇങ്ങനെ കണ്ടെടുത്തപ്പോഴല്ല മുന്തിരിച്ചാറ് കാണുന്നത്, ഇവിടെ അടുത്ത് ബേക്കറി തുടങ്ങുന്നതായിട്ട് ദൈവാത്മാവ്
നമ്മൾ കൂടുതൽ വ്യാഖ്യാനിക്കാതിരിക്കുന്നതാണ് നല്ലത്. യോസേഫ് കറക്റ്റ് ദൂത് പറഞ്ഞു, അത് അതുപോലെ ഒത്തൊന്നുള്ളതാണ്. അപ്പോൾ ആ പ്രകാരപ്രമാണി പറഞ്ഞു, ഞാനും ഒരു സ്വപ്നം കണ്ടു, നീ കണ്ടതെന്നാ? ഞാൻ കണ്ടത് മൂന്ന് കൊട്ട, അതിനകത്ത് പറവോന്റെ മകൻ മേത്തരയപ്പം മുകളിലത്തെ കൊട്ട, അതിങ്ങനെ കൊണ്ടുപോയപ്പോൾ ആകാശത്തിന് പറവ് ജാതി കൊത്തിക്കൊണ്ടുപോയി. ഉടനെ അവനോട് ദൂത്, മൂന്ന് കൊട്ട മൂന്ന് ദിവസം ഇത് കൊത്തിക്കൊണ്ട് പോകുന്ന, നീ തട്ടിപ്പോകുമെന്ന് പറഞ്ഞു. അത് അതുപോലെ ഒത്തൊന്നുള്ളതാണ്. ദൈവാത്മാവൻ തേടി പറഞ്ഞ അത് കീറി കൃത്യമായിരിക്കും. പണ്ടൊരിക്കൽ ഒരാളോട് ദൂത് പറഞ്ഞു, മകനെ ഒരു പക്ഷേയെങ്കിൽ അമേരിക്കയ്ക്ക് പോകും. ദൂത ആ ഒരു പക്ഷേയെങ്കിൽ അങ്ങനെ ദൂതമുണ്ട് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ കാര്യം പറയാൻ പോലെ മഴ പെയ്യാനും അങ്ങനെ ഒരു പക്ഷേയെങ്കിൽ അമേരിക്കയ്ക്ക് പോകും. അങ്ങനല്ല ദൂതന്റെ കീറി കൃത്യം പറഞ്ഞു, നീ പോകാൻ പോകുമെന്ന് പറഞ്ഞാൽ അതുപോലെ പ്രാണപാത്രമാരോട് പറഞ്ഞു, അങ്ങ് ചെല്ലുമ്പോ എന്റെ കാര്യം ഒന്ന് പറഞ്ഞു. അവനങ്ങ് മറന്നു, അത് ഗുണമായി. അവൻ മറന്നുകൊണ്ട് എന്റെ ഭാഷ പറഞ്ഞ യോസേഫ് വീണ്ടും ദൈവത്തെ ഓർത്തു കാണും. ചിലരൊക്കെ നമ്മളെ മറക്കുന്ന നല്ലതാ, ചിലരൊക്കെ നിന്നെ ഓർക്കാത്തത് നല്ലതാ, ചിലരൊക്കെ നിന്നെ അവൻ ധരിച്ചത് നല്ലതാ. എല്ലാവരും മറക്കുമ്പോഴായിരിക്കും ദൈവത്തെ കൂടുതൽ ഓർക്കുന്നത്. കഴിഞ്ഞ് പറഞ്ഞൊരു സ്വപ്നം കണ്ടു, വ്യാഖ്യാനിക്കാൻ ആരുമില്ലാതെ വന്ന് യോസേഫിനെ കൊണ്ടുവന്ന് വിസ്തരിച്ചു പോകേണ്ടതാണെങ്കിൽ ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. യോസേഫ് കൃത്യം വ്യാഖ്യാനിച്ചു. അങ്ങനെ യോസേഫ് സ്വപ്നം, പറവ കണ്ട സ്വപ്നം, സംവത്സരം വർഷങ്ങളെ കുറിക്കുന്ന തടിച്ച പശുക്കൾ, ദാരിദ്ര്യത്തെ കുറിക്കുന്ന മെലിഞ്ഞ ഏഴ് പശു, മെലിഞ്ഞ ഏഴ് പശു പുഷ്ടിയുള്ള എണ്ണത്തിന് വിഴുങ്ങി. അതാ വ്യാഖ്യാനം. വ്യാഖ്യാനം പ്രാരംഭത്തിൽ സുഭിക്ഷതയുടെ ഏഴ് വർഷം, പിന്നാലെ ദാരിദ്ര്യ വർഷം ഏഴ്, സംവത്സരത്തിൽ പാണ്ഡികശാല പടതോണം, ദാരിദ്ര്യ വർഷത്തിൽ പിടിച്ചു നിൽക്കാൻ. ഇന്ന് രാത്രി ദൂത് പറയുക, ഇത് കൃപയുടെ കാലയളവാണ്. ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ നല്ല അവസരം ദൈവം തരിക. ഈ അവസരം ഒന്ന് നഷ്ടപ്പെടുത്തി കളയരുത്. ലഭിക്കുന്ന അവസരം ഒന്ന് നഷ്ടപ്പെടുത്തരുത്. നേരെയൊരു അവസരം ചൊല്ലി അത് പ്രശംസിക്കരുത്. ഓരോ ദിവസവും എന്തെല്ലാം സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഏത് സമയത്തും മരണം പിടികൂടാ, മരണത്തിൽ നിന്ന് ആർക്കും ഒഴിയാവതില്ല. മരണത്തിന്റെ കരാളഗസ്തം ആരെയും പിടിക്കും? സകല ആൾക്കാരും മരണത്തിന് ഹിതപ്പെട്ടു പോകുന്നവരാ. ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ച്. മരണത്തിൽ നിന്ന് ആർക്കും ഒഴിയാവതില്ല. മിടുക്കന്മാരെല്ലാം മരണം വഴിയായിട്ട് കടന്നുപോയി. തോട്ടത്തിൽ മേരിയ മെനിഞ്ഞ പണ്ട് പാടി, പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ച് കേട്ടുകേണ്ടി ഇല്ലവോ? സമർത്ഥനായ സീസർ, പ്രശസ്തനായ ഹോമർ, സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയത് മിടുക്കന്മാരെല്ലാം ഇവിടുന്ന് പോയി. ആ മൂത്താമ്പാക്കൾ ഉപദേശിച്ച് പറ പണ്ട് പാടി, കൊട്ടാരമായാലും വിട്ടേ മതിയാകെ കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചൊല്ലും. പതിനായിരം നില പൊക്കിപ്പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചില ചെറ്റ പുരകതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിന് അധീനനായി കാലന്റെ മോലമായി മൃത്യു വരുന്നെന്റെ കാലും കൈയും കെട്ടി കൊണ്ടുപോകാൻ കണ്ണും പിടിച്ച് വായും പിളർന്ന് ഞാൻ മണ്ണോടുമാണ്. ഇപ്പൊ തന്നെ പലരും മാ തുറന്നായിരിക്കുന്നത്. അപ്പോൾ സകല ആൾക്കാരും മരണം പിടിയായി. എനിക്ക് ആ ഉപദേശിച്ച ഒടുവിലത്തെ പ്രയോഗം ഇഷ്ടപ്പെട്ട ഒടുവിലത്തൊരു പാദമുണ്ട്, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യാസോരാമോർക്കിൽ അയ്യോ എനിക്കൊന്നും വേണ്ട ബാരിൽ, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യാസോരാമോർക്കിൽ അയ്യോയെ. അപ്പൊ ഉപദേശം പാടുക, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യ സ്വരമോർത്താൽ അയ്യോ എനിക്കൊന്നും വേണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒടുവിലത്തൊരു വലിവ് ഉണ്ടായി. ഇടുപ്പ് രണ്ടുകൂടെ കൂട്ടിപ്പിടിച്ച ഒരു വലിവ് കൊണ്ട് വലിക്കുക എന്ന് പറയും. കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ യോഗം മാത്രം കണ്ടേച്ച് പോവാ. വലിവൂടെ വല്ലപ്പോഴും കാണണം. ഇടുപ്പ് ഒരു വലിവുണ്ട്. അപ്പൊ ഉപദേശം പാടുക, ഒടുവിലത്തെ വലിവ് ഓർക്കുമ്പോൾ എനിക്ക് അയ്യോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ഈ മരണത്തെ പറ്റി ചിന്തിക്കുന്ന നല്ലതാ. സ്തോത്രം. പണ്ട് രാവിലെ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ എപ്പോഴും പറയും, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ഒരു ശവപ്പെട്ടി കാണുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. എന്നും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശവപ്പെട്ടി അത് കാണണം. എന്നും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കാണണം ഒരു ശവപ്പെട്ടി അമ്മയെ അറ്റത്തിരിക്കുന്നു, അത് ഇങ്ങനെ കാര്യം വെച്ചിരിക്കുന്നു, അതിൻ്റെ മൂടി അപ്പുറം വെച്ചിരിക്കുന്നു, അടുത്തൊരു കുഴി എന്ന് പറഞ്ഞാൽ നിന്നെ കാത്തിരിക്കുക ഈ ശവപ്പെട്ടിയും കൂടി. ഇതെന്നും രാവിലെ കാണണം. രണ്ടാഴ്ച ജീവിതം തുടങ്ങിയേ നീ മര്യാദയ്ക്ക് ജീവിക്കും. ആ ഒരു പ്രവാചകനെ വിളിക്കണ്ട, ഒരു ഊന്നും കേൾക്കണ്ട, ഒരു പ്രശ്നവും വേണ്ട, കണ്ണന പ്രസംഗം നടത്തണ്ട, ഒന്നും വേണ്ട. ഈ ശവപ്പെട്ടി കണ്ടാൽ മതി, കുഞ്ഞമ്മ മര്യാദയ്ക്ക് അങ്ങ് പൊക്കോളൂ. ഇത് കാണണം. എന്ന് നമ്മൾ ശവപ്പെട്ടി എന്നാലും കണ്ട അവിടെ ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് ഒന്ന് പറയാം. അപ്പോ ചൊല്ലി അടിക്കുന്ന പ്രവാചകന്മാരുമല്ലോ, അടിക്കുന്നവരുണ്ടോ, തകർക്കുന്നവരുണ്ടോ, കെട്ടുകൾ പൊട്ടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അതൊക്കെ നമുക്ക് പിന്നെ പറ്റും. എന്റെ അഭിപ്രായം, എന്നും രാവിലെ ശവപ്പെട്ടി കാണണം. ഇത് കണ്ടേച്ച് ജീവിതം തുടങ്ങിയ മര്യാദ. ഞാനൊരു ഉദാഹരണം, ചില സഭയുടെ കമ്മിറ്റി കൂടും, കമ്മിറ്റിക്കാരെ തലേന്ന് ശവപ്പെട്ടി കണ്ടേ. ആ കമ്മിറ്റി എന്ത് ശാന്തമായിരിക്കും, തലേന്ന് കമ്മിറ്റിക്കാരെല്ലാം ശവപ്പെട്ടി കണ്ടേച്ചിരിക്കുക. അപ്പൊ പ്രസിഡന്റ് എടുത്തിട്ട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യങ്ങൾ ഇന്ന ഇന്ന വിഷയമുണ്ട്. എന്തുവാ ജോർജ് ഡ്യൂട്ടിയുടെ അഭിപ്രായം? എനിക്ക് അഭിപ്രായം ഒന്നും ഇല്ല, പാസ്റ്റർ ഞാൻ വെച്ചാ. കാരണം ജോർജ് ഡ്യൂട്ടി ശവപ്പെട്ടി കണ്ടേച്ച് ഇരിക്കുക. മര്യാദയ്ക്ക് അവിടെ എന്ത് കാണാൻ പ്രാർത്ഥിക്കണമെന്ന്,
രാവിലെ സഹോദരി അവപ്പെട്ട് കണ്ടേച്ച് ഭർത്താവും ഭാര്യയും കൂടെ നാട്ടിലെ രീതി വെച്ച കടലോട്ട് കയറി കുഞ്ഞുഞ്ഞമ്മ ഇഷ്ടമുള്ള ഒരു സാരിയെ കൊടുത്തു. എനിക്കൊന്നും വേണ്ട അച്ഛാ, ഐന്ദവ എനിക്ക് ദിവസങ്ങൾ ഒന്നിനെ പറ്റി നാളെ പറഞ്ഞാലും നല്ലൊരു സാരി വേണം. അതിന്നാളാ പറഞ്ഞത്, ഇന്നലെ മുതൽ എനിക്കൊന്നും അവിടെ ഇന്നലെ രാത്രിയിലാ കണ്ടത് ചവപ്പെട്ടി. അപ്പൊ ഇതെന്നും ചവപ്പെട്ടി കാണണം, അത് നല്ലതാ. അപ്പൊ ഈ ശവപ്പെട്ടി കണ്ടേച്ച് ജീവിതം ഒന്ന് തുടങ്ങിക്കേ, നല്ല പച്ച മര്യാദക്ക് ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, എല്ലാവരും ഈ വഴിയെ കടന്നു പോകേണ്ടതാ. പ്രൈസ് ദ ലോർഡ്. മിടുക്കന്മാരെല്ലാം പോയില്ലയോ? അവ ഇവിടെ ഞാന് പണ്ട് അമ്പലത്തിൽ പോകുന്ന കാലത്ത് നാമം ജീവിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലും, കുന്നുകൾ പോലെ വനമുണ്ടാകലും ഇന്ദ്രന് സമമായി വാങ്ങിയിട്ടും ഒന്നൊരു ഞാനിപ്പോ ഇന്നിടെ കിട്ടാ വന്നാൽ യമഭദ്ര നാരായണ ചെയ്യാൻ അർത്ഥം ഇത്രയുള്ളു. കുന്നുകൾ പോലെ വനമുണ്ടെങ്കിൽ ഏത് മേടയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് മരണത്തിന്റെ കരാളകത്തെ പിടിച്ചാൽ ഒരാ ചര ഉരിയാടാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഏഴ് ദിവസത്തിൽ എന്ത് സമയം നമ്മൾ അറിയുന്നില്ല. സകല ആൾക്കാരെയും മരണപ്പെട്ടുകൂടും. ഞാൻ നാട്ടിലൊക്കെ പറയും, ഈ പണ്ടൊക്കെ മരിക്കുകയാണ് ഇങ്ങനെ വലിച്ചു വലിച്ചു കിടക്കുന്ന പ്രായമുള്ളവർ പോവുകയല്ല. നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ട്, ആ ഇന്ന് ചെള്ളക്ക് ഒരു നീരും ഒരു നീർക്കോളും ഒക്കെ ഉണ്ട്, മിക്കവാറും വെളുപ്പിക്ക് വന്ന് തോന്നുന്നില്ല. പിറ്റേന്ന് നമ്മൾ ഇരുമ്പോ പുള്ളി പൊടിയരി കുഞ്ഞിയും കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പോകാൻ താല്പര്യമൊന്നും പോവുകയല്ല. രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ചോദിച്ചപ്പോൾ ഇന്നെങ്ങനെ ഉണ്ട്, ഇന്ന് കാലിന്റെ പൊത്തയ്ക്ക് ഒരു നീരുണ്ട് നീരുമുണ്ട്, ഒന്ന് ഇടയ്ക്കൊന്ന് കണ്ണ് തെളിച്ചു, പിന്നൊന്നും മിണ്ടിയിട്ടില്ല. മിക്കവാറും സന്ധ്യയ്ക്ക് മുന്നേ പോകും. നമ്മള് സന്ധ്യയായപ്പോ ചെന്നപ്പോ പുള്ളി ഒട്ടുപാല് പറിച്ചു നടക്കും എന്ന് പറഞ്ഞ ഇവിടുന്ന് പോകാനൊരു താല്പര്യം പുള്ളിക്ക് പോവുകയല്ല. പിന്നെ ഞങ്ങള് പാസ്റ്റർമാരൊക്കെ ചെല്ലുമ്പോ വീട്ടുകാര് പറയും ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. അത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് അറിയാം, അത് ഞങ്ങൾ അതിന്റെ പരിവത്തിന് പ്രാർത്ഥിക്കാം. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, പരിവത്തിന് എല്ലാ പരിവത്തിന് ഞങ്ങള് പ്രാർത്ഥിക്കും. പോകണ്ട പുള്ളിയാന്ന് അന്ന് തന്നെ പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്, ഇപ്പോഴങ്ങനല്ല. ഇപ്പൊ പിടിമരണം നടക്കുക. ഇപ്പൊ ചോദിക്കും, നമ്മൾ ചോദിക്കും തോമസ് കുട്ടി എങ്ങനെയാ മരിച്ചത്? അത് യോഗത്തിനിടെ വാ വിളിച്ചതാ, പിന്നെ അടി വായിക്കോട്ടെ വിട്ടതാ, പിന്നെ തങ്കച്ചൻ കയറി അടച്ചു. ഓ പെട്ടെന്ന് പെട്ടുമരണമാ. ഉണ്ണുഞ്ഞമ്മ എങ്ങനെയാ മരിച്ചത്? ഇക്കിൾ വെച്ചതാ, പിന്നെ മിണ്ടിയിട്ടില്ല. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, നിങ്ങളൊക്കെ ദൈവമേ തുടക്ക ദിവസമേ വെപ്രാളപ്പെടുത്തി വെച്ച് പോയത്. അല്ലൊരു വെപ്രാളം ഉണ്ടായിരുന്നത് നല്ലതാ. നമ്മുടെ കുറെ അഹങ്കാരവും തണ്ടും തണ്ടുകടവും സാമർത്ഥ്യവും ഏതാണ്ടൊക്കെ ആയെന്നും ഞാൻ ഏതാണ്ട് വലിയ പുള്ളിയാന്നും ഞാൻ വലിയ ആ ചിന്തയൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി സകല കെട്ടും പൊട്ടണം. പ്രൈസ്തലോ. അവ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ മരണം വഴിയായി കടന്നു പോകും. അവ ഒന്നും കണ്ട് പ്രശംസിക്കരുത്, ഒന്നിന് പുകടരുത്. അവ സകലനും വിട്ടേച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ദൈവമക്കളുടെ പ്രത്യാശ, ഇതിനപ്പുറം ഒരു ജീവിതം നമുക്കുണ്ട്. ഇന്ന് രാത്രി ജീവിതത്തിൽ ഒന്ന് ശോധന ചെയ്യുക. സമയത്തിന് കൃത്യതയുണ്ടല്ലോ, ബാക്കി നാളെ രാത്രി നമുക്ക് ചിന്തിക്കാം. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞാനൊരു മുഖവര പറഞ്ഞതേയുള്ളൂ, നാളെ നമുക്ക് രാത്രി ദൈവോചന ചിന്തിപ്പാൻ അവസരം ദൈവം നൽകട്ടെ. നിങ്ങൾക്കൊക്കെ അവരുടെ ഭക്തപ്പാട് ജോലി തിരക്കിന് നടുവിലാ വന്നിരിക്കുന്നത്. അതിന് സമയത്തിന് കൃത്യതയുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട, തന്നെ താനൊന്ന് ശോധന ചെയ്യുക. ഇതെല്ലാം ഇട്ടേച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, ഇതെല്ലാം വിട്ടേച്ചു പോകുന്ന ഒരു സുദിനമുണ്ട്. ആരും നിരാശപ്പെട്ടു പോകരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ കണ്ടുപിടിച്ച് ദൈവകൃപയിൽ വളരുവാൻ, ദൈവസ്ഥാനത്തിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ, കർത്താവിന്റെ മഹത്വം ദർശിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കൂടാരാ ശാന്തര ജലാദാര ആരുവി കമന മകമന എല്ലാവരും പ്രാർത്ഥിക്ക. ദൈവത്തിന്റെ മകത്വം, ദൈവത്തിന്റെ മകത്വം, ദൈവത്തിന്റെ മകത്വം, ദൈവത്തിന്റെ മകത്വം. ഹല്ലേലൂയാ. ശബാര ജനാദന ദൂരമാര. ഹല്ലേലൂയാ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിന്റെ ഉള്ളറകളിൽ തലമുറകളുടെ യാവ ജീവിതങ്ങളുടെ മേൽ ഏക ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുവാൻ, വചനത്തിന്റെ ശക്തി എന്ന രാത്രി വെളിപ്പെട്ട് വരട്ടെ. ഇവിടെ
വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച പ്രകാരം ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന് യേശുവിൻ്റെ നാമത്തിൽ ആശ്രമണവാനും യേശുവിനെ ഉയർത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ഓമനകുമാരനും ഞങ്ങളുടെ രക്ഷിതാവുമായ നസറയനായ യേശുവിൻ്റെ അധികാരത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ആത്മീയവും ഭൂതിയും ശാരീരികമായ നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൂരസ്ഥരായിരുന്ന ഞങ്ങളെ നിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്തു. കൃപായുഗത്തിലെ കൃപാസനം വരെയും കടന്നു വരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തു. കാലാകാലങ്ങളിൽ പ്രത്യാശയിൽ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചു ഭീതിത്തതെ മാറ്റി കൃപയാൽ ഉറപ്പും ധൈര്യം നൽകി നസറയനായ യേശുവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി വേർതിരിച്ച നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായി സ്തോത്രം. അവരുടെ മധ്യത്തിൽ വചന സൂക്ഷിപ്പാൻ അങ്ങയുടെ ബുദ്ധിന് കൊടുത്ത അധികാരത്തിനായി അഭിഷേകത്തിനായി വചനത്തിൻ്റെ നിശ്ചയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മരണത്താൽ ഞങ്ങളുടെ ഭീതി അകറ്റി നിന്റെ മരണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകി കൃപകളും കൃപാവരങ്ങളും നൽകി വചനത്തിലുള്ള പ്രത്യാശയിൽ ഇത്രത്തോളം നിലനിർത്തിയതിനാൽ ഞങ്ങൾ നീ സ്തുതിക്കുന്നു. പലരായിരുന്ന ഞങ്ങളെ ക്രിസ്തുവിൽ കൂടി ഒന്നാക്കി തീർത്ത ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പട്ടണത്തിലുള്ള സഭകൾക്കായി, കർത്തുദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി, ദൈവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അനേകർ കർത്തുദാസന്മാർക്ക് കടന്നുവന്ന് വചനം സൂക്ഷിപ്പാൻ അവസരങ്ങളെ ഒരുക്കുന്നതിനാലും ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നാളെ നടക്കുന്ന യോഗത്തിനായി സ്തോത്രം. ജനത്തെ കൂട്ടി വരുത്തണമേ, നിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കണമേ, നിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ എല്ലാവരെയും സൂക്ഷിക്കണമേ, ഭവനത്തിൽ ചെന്നത്തോളം യാത്രകൾ സഹായിക്കണമേ. ഇത്രത്തോളം നടത്തിയ കർത്താവ് പിന്നെയും നടത്തുവാൻ ശക്തിമാനാകിയാൽ നിന്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന യാചനയെ കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവിൻ്റെ മഹത്വത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കേൾക്കണം. സ്വർഗീയ പിതാവേ, നമ്മുടെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു മെശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശിസിപ്പിച്ച് ശുദ്ധീകരിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ സാന്നിധ്യം സഹായവും നമ്മോട് നമ്മോർക്ക് പ്രാർത്ഥിപ്പാനുള്ള എല്ലാ കാര്യങ്ങളോട് കൂടുതലും എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോട് പോകാം. കർത്താവ് എല്ലാവരെയും ആസ്വദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുക. നാളെയും വചനം അതിൻ്റെ ശക്തിയോടുകൂടെ സംസാരിപ്പാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു നോട്ടീസ് ഒന്ന് വായിച്ചോട്ടെ. ജെയിംസൺ